പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകും. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അഴിമതി ആരോപണങ്ങളിൽ മുങ്ങി നിൽക്കുന്ന കേന്ദ്രമന്ത്രി ഡി മോഹൻദാസ് ഉടൻ തന്നെ രാജിവെക്കുമെന്ന അഭ്യൂഹം പറഞ്ഞതോടെ ആ സ്ഥാനത്തിന് വേണ്ടിയുള്ള വടംവലികൾ പാർട്ടിക്കുള്ളിൽ ശക്തമായി തുടരുകയാണ്. പാർട്ടിയിലെ ശക്തമായ രണ്ട് ഗ്രൂപ്പ് നേതാക്കന്മാരായ സി മാധവദാസും എസ് വി രാജേന്ദ്രനും പാർട്ടി ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇവരിൽ കേന്ദ്രമന്ത്രി സ്ഥാനം ആർക്കാണ് ലഭിക്കുക എന്ന ഉത്കണ്ഠയോടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. നമസ്കാരം സാർ, അകത്തേക്ക് വരാൻ പറഞ്ഞു. സോറി, സാറിനല്ല, സാർ വരൂ. നമസ്കാരം ജി. നമസ്കരിക്കുന്നതിന് മുമ്പ് ഇതെടുത്ത് നോക്ക്, ഫയല് നിറയെ അലിഗേഷൻസ് ഉണ്ട്. തന്റെ പൊസിഷൻ വളരെ മോശമാണ്. ഇതാണോ ഞാൻ ഹൈക്കമാൻഡിന് അയച്ചു കൊടുക്കേണ്ടത്? താൻ എന്റെ ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ട് പറയുക, ഉടനെ തന്നെ തന്റെ ഈ അലിഗേഷൻസ് ഒക്കെ തീർക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ ആ ദേവദാസ് ഒഴിയുന്ന കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന താനായിരിക്കില്ല, ആ മാധവദാസ് ആയിരിക്കും. എസ് വി രാജേന്ദ്രൻ ഭഗവാൻ കെ പ്രതി ശപത് ലേതാ ഹോങ്കി. ശാസൻ ദ്വാരാ നിർമ്മിത് ഭാരത് സംവിധാൻ കെ പ്രതി സച്ചി ഓർ വിശ്വാസ് കെ സാത് നിവാത്ത രഹുങ്ക. രാഷ്ട്രമന്ത്രി ഹോനെ കെ നാതെ മേ അപ്നെ കർത്തവ്യദാത്തെ ശ്രദ്ധാ സെ നിവാത്ത ഹൂ. മേ എസ് വി രാജേന്ദ്രൻ രാഷ്ട്രമന്ത്രി കി രൂപ് മേ അപ്നെ കർത്തവ്യം കെ ഉചിത് നിർവഹണ കെ ലിയെ ഐസ കർണ ഉപേക്ഷിത് ഹോ. അന്യ അവസ്ഥാ മേ പ്രത്യക്ഷ അഥവാ പരോക്ഷ രൂപ് മേ സങ്കോചിതയ പ്രകട് നഗി കരുക. എന്താടാ ചിന്തിച്ചത്? ഒന്നുമില്ല സർ, ഞാൻ മിനിസ്റ്റർ ആകൂടാ. ആവും സർ, തീർച്ചയായിട്ടും സാർ തന്നെ മിനിസ്റ്റർ. നീ എന്താ പറഞ്ഞേ? ആകില്ലെന്ന്. ആകണമെങ്കിൽ ആ മാധവദാസിനെ ഏതെങ്കിലും ഒരു കേസിൽ കുടുക്കിയിട്ട് നീതിന്യായ പ്രകാരം മന്ത്രി പദവിക്ക് യോഗ്യനല്ലാതാക്കണം. സാല ജോ മേര ദിൽമേ തു വഹി ബോല. നീ നീ ഒക്കെ എന്നെ ചതിക്കാൻ നോക്കിയതല്ലടാ, എന്നെ വിഡ്ഢിയാക്കാൻ നോക്കിയല്ലേ? മുന്ന ഈ മിനിസ്റ്ററിക്ക് വേണ്ടി ആ മാധവദാസും ഞാനും 2 വർഷമായി മത്സരിച്ചുകൊണ്ടിരിക്കുക. അവൻ മന്ത്രിയാവുകയില്ല. ആവാതിരിക്കാനുള്ള ഒരു വലിയ ശക്തി എന്റെ അറിവിലുണ്ട്. മഹാൻജാവോ ജയിസ്കരോ
പക്കട്ടോ. എന്നെ രക്ഷിക്കാൻ ഇവിടെ ആരുമില്ല. മുമ്പേ നീ ആരാന്ന് പറ അവൻ എനിക്ക് വേണം. എനിക്കും അവനെ തന്നെയാ വേണ്ടത്. അവൻ എന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ വാങ്ങിച്ചു ഒരു മാസത്തെ അവധിക്ക്. എന്നിട്ടിപ്പോ 2 വർഷമായി ഇവന്റെ കയ്യിൽ കിട്ടിയത്. ക്രിക്കറ്റ് ബെറ്റിന് വേണ്ടി 10 രൂപ പലിശയ്ക്ക് 50,000 രൂപ വാങ്ങിച്ചത്. അതെ, ഇന്ത്യ തോക്കോന്ന് പറഞ്ഞാ ബെറ്റ് വെച്ചത്, പക്ഷെ ജയിച്ചില്ലേ. അതെന്റെ കുഴപ്പമാണോ? ഇന്ത്യ തോക്കുന്ന നീ ബെറ്റ് വെച്ചു അല്ലേ? ഇവനെ വെറുതെ വിടാൻ പാടില്ല ചേട്ടാ. ഇവൻ തരാനുള്ളത് മറന്നേക്കേ, ഞാനും മറന്നേക്കാം. ഇവനെ ഞാൻ കൊല്ലാൻ പോവാ. അവസാനമായിട്ട് നീ ഒന്ന് പ്രാർത്ഥിച്ചോ. അയ്യോ, ശകല നേരം നിക്ക്, എന്തിനാ നിർത്താൻ പറഞ്ഞത്? അണ, ഇവൻ അവനെ കൊന്നാലുണ്ടല്ലോ, നമ്മുടെ പൈസ പോകത്തില്ലേ? ഇവന് നമ്മൾ 10,000 കൊടുക്കുകയാണെങ്കിൽ അവനെ നമുക്ക് വിട്ടുതരും. ആ കള്ളറാസ്കലിനെ നമ്മുടെ കൈ കിട്ടിയാ അവനെ നമുക്ക് കാശ് വാങ്ങിക്കരുതോ? മോനെ, നിന്റെ 10,000 ഞാൻ തന്ന അവനെ എനിക്ക് വിട്ടുതരാവോ? പിടിച്ചോ. എനിക്ക് എന്റെ പൈസ കിട്ടിയാ പിന്നെ ഈ കരിങ്കുരങ്ങനെ എനിക്ക് തരാം. കോലം വെക്കാൻ പോലും കൊള്ളില്ല. പിടിച്ചോ. നീ അമ്മയെ പിടിച്ചാണോ ഇരുന്നോ? ഓ, എനിക്ക് അമ്മമാരോട് അത്രയ്ക്ക് സെന്റിമെന്റ്സ് ആണെന്ന് നിനക്ക് അറിയാലോ. ചേട്ടാ, ചേട്ടാ, നമ്മളൊരു വായ്പ എടുക്കുകയാണെന്ന് വെച്ചോ, ബാങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടല്ലേ പൈസ അടയ്ക്കുന്നത്. അതുപോലെ ഇവന് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചാ പോരെ. സമ്മതമായോടാ? അഭിപ്രായം പറയാൻ നീ ആണോ? ഞങ്ങള് വിവരമുള്ളവർ സംസാരിക്കുന്നതിന്റെ ഇടയിലാണോ നിന്റെ? ചോദിക്കേടാ, ചോദിക്കാം മോനെ. വിവരമുള്ള ഇൻസ്റ്റാൾമെന്റ് ആയി 10 കൊടുക്ക്. എവിടെ നിന്നിട്ടാണ് ഞാൻ കൊടുക്കേണ്ടത്? ഈ നിൽക്കുന്ന ആരാന്നറിയോ? കാല് പിടിക്കടാ, കാല് പിടിക്കടാ. ഞാനോ? പിടിക്കാൻ പറഞ്ഞത് നിന്നോടാ. ഇങ്ങനെ മതിയോ? ഇങ്ങനെ മന്ദബുദ്ധികളുണ്ടല്ലോ. താങ്ക് യു. ഇവിടെ ചേട്ടാ, ഹാപ്പി ആയല്ലോ. എന്നാ സമയം കളയാതെ പോ. ഡാ, പോടാ. മിണ്ടൂല്ല. ഈ കുറച്ച് ഇങ്ങനെ മണ്ടമ്മരുണ്ട്. അണ്ണ, അണ്ണന്റെ കയ്യിലുണ്ടായിരുന്ന 10,000 എവിടെ? ദാണ്ട്. അപ്പൊ അവൻ തന്ന 10,000 രൂപയോ? ദാണ്ട്. അപ്പൊ പിന്നെ അണ്ണന്റെ 10,000 എവിടെ? ദാണ്ട്. അണ്ണ, അവൻ നമ്മുടെ പൈസ എന്നെ എടുത്തു തന്നിട്ട് നമുക്കിട്ട്. എന്നാലും നിന്നെ ഞാൻ രക്ഷിച്ചില്ലേ. അതാടാ ഫ്രണ്ട്. എന്നാ നമുക്കൊരു ബിയർ പൊട്ടിക്കാം. ബാക്കി നീ ഇവിടെ വിളിച്ചോ.
എന്ത് പറ്റിയാണോ നിങ്ങൾക്കൊക്കെ? അവനവിടെ അവൻ മുളകൊടി കാരി അറിഞ്ഞിട്ട് രക്ഷപ്പെട്ട് കളഞ്ഞാ വാണ ഈ ബൈക്കിലോട്ട് ഇതെന്താടാ നീ ഇരുന്ന റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്നാല് അവൻ എവിടെന്ന് പറയടാ. ബൈക്കിന്ന് ഇറങ്ങി നോക്കണം, അപ്പൊ കാണാം. അവൻ ആള് ഡീസന്റാ, ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അവൻ തന്നത് കണ്ടില്ലേ മോനെ. നീ പൊയ്ക്കോ പൊയ്ക്കോ, മാറിക്കൊടുക്ക. അണ്ണന്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന 10,000 രൂപ എന്താണ്? എന്റെ പോക്കറ്റിലുണ്ട്. അണ്ണന്റെ പോക്കറ്റിൽ നിന്ന് അടിച്ചുമാറ്റി കാശായി. അയ്യോ, അത് മാത്രമാണോ? അണ്ണന്റെ ബൈക്ക് അടിച്ചോണ്ട് പോയില്ലേ? അവന്റെ തലയിൽ ഇടുത്തി വീഴട്ടെ, അവനെ പാമ്പ് കൊത്തി കൊല്ലട്ടെ, അവൻ ചത്ത നരകത്തി പോട്ടെ. ആരെ അവൻ? നിങ്ങളെ ഇടിച്ചിട്ട് അവൻ വല്ല പാണ്ഡിലോറി കയറി ചാവത്തിലുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ കൊല്ലു. ആരെ അവൻ? അതിന് എനിക്കൊന്നും പറ്റിയില്ലല്ലോ. എന്തുവാ, നിങ്ങൾക്ക് വല്ലതും പറ്റിയെന്നുള്ളതല്ല, എന്റെ വീട്ടിൽ നിന്ന് ടിവിയിലെ തവിട് പൊടിയായി പോയത്. ഒന്നും പറ്റിയിട്ടില്ലെന്ന് പറയുന്നത് വെറുതെ അല്ലേ? പറയാൻ പറ്റാത്ത സ്ഥാനത്ത് എന്തൊക്കെയോ കാര്യമായി ക്ഷതം പറ്റിയിട്ടുണ്ടെന്ന് തീർച്ചയല്ലേ? എന്നിട്ടാണോ ഇങ്ങനെ ഇരിക്കുന്നത്? വെല്ലം പറ്റിയിരുന്നെങ്കിലേ അത്രയും ഉപകാരമൊന്നും ഞാൻ കരുതിയേനെ. അതെയോ, അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടക്കുന്നേ? വായ കേറിയ ദൈവം ഇരയും തന്നോളൂ. ചേച്ചി വളരെ പ്രാക്ടിക്കൽ ആയി ചിന്തിക്കുന്ന ആളല്ലേ. ചേച്ചി കോച്ചി ഒന്നും മിണ്ടാ, നിക്കടാ വായി നോക്കി. ശരിക്കും എന്താ ഉണ്ടായെന്ന് ഇത് ഏത് നാട്ടിലെ ഭാഷയാ? എന്നെ കെട്ടിക്കൊണ്ടു വന്ന കാലത്താണെങ്കിലും നല്ല ഭാഷ, അധികം നാളാകുന്നതിന് മുമ്പ് വേറൊരു ഭാഷ, ഇപ്പോഴാണെങ്കിൽ ഇതേ മറ്റൊരു ഭാഷ. നിങ്ങൾ ഈ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് മനസ്സിലായി, പക്ഷേ ഞാൻ പറയത്തില്ല. നീ പറയില്ലേ? ഒന്നുമില്ല ചേച്ചി, ഈ ഭാഷ വളരെ സിമ്പിളാ. എ ബി സി ഡി എത്രയാ? 26. അതിലെ എന്ന് വെച്ചാ 1, ബി എന്ന് വെച്ചാ 2, സി എന്നാൽ 3. ആ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇവരെന്താ പറഞ്ഞെന്ന് വെച്ചാൽ 3, 8, 5, 16, 16, 19, 21. അതായത് ഈ ആക്സിഡന്റിന് കാരണം ഇവനാണെന്ന് പറയാന്ന് പറഞ്ഞു. പക്ഷെ ചേട്ടൻ അപ്പൊ പറഞ്ഞെന്താ? വേണ്ടടാ, ഞാൻ ഇവളൊരു രാക്ഷസിയാണെന്ന്. എന്താടാ, ഞങ്ങളിവിടെ സുഖമായി ജീവിക്കുന്നത് നിനക്ക് ഇഷ്ടമായില്ലല്ലേ? ഇത്രയും കാത്തിരുന്ന് 10 വർഷത്തിന് ശേഷം ഒരു കുഞ്ഞിക്കാല് കാണാൻ പോവാ. വല്ലു ഈ മനുഷ്യന് വന്നു പോയിരുന്നെങ്കിൽ എന്റെ കുഞ്ഞ് തന്തയില്ലാതെ വളരേണ്ടി വരില്ലേ? പോട്ടടി, അവൻ മനഃപൂർവ്വം ചെയ്തതല്ലോ ഒരബദ്ധത്തിന്. അബദ്ധം പറ്റിയത് വേറെ ആർക്കും അല്ല, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കോ. അവർക്കും അധികകാലം ഇവനെ കാണേണ്ട ഗതികേടുണ്ടായില്ലല്ലോ. ജോലിയും കൂലി ഇല്ലാതെ തെണ്ടി നടക്കുവാണെങ്കിൽ അഹങ്കാരത്തിന് മാത്രം ഒരു കുറവില്ല. എടാ കഴുതേ, അത് ഇന്നലത്തെയാ. അതെ, അതുകൊണ്ടല്ലേ പൂച്ച വന്ന് തലയിട്ടു. ഇല്ലേ, പഴകിയാലും നീ വന്ന് തിന്നോളൂ എന്ന് അറിയാവുന്നതോടെ എടുത്ത് മാറ്റി വെച്ചിരുന്നത് തിന്നു. നിന്നോടാ എന്റെ അമ്മോ, നിനക്കെന്താ ഫീൽ ചെയ്തോ? ഞാൻ പാര വെച്ചതിനോ അതോ നിന്റെ ചേട്ടത്തെ ചീത്ത വിളിച്ചോ? ബിയർ അടിക്കാൻ ഒരു വഴിയില്ലെന്ന് ആലോചിച്ചാ. ഈ സിറ്റിയിൽ ഒരു നല്ലതുണ്ട് ഞാനാണെന്നാ വിചാരിച്ചത്, പക്ഷേ നീ അലിസ്റ്റിൽ വന്ന് നോക്ക്. നാളെ മുതൽ നീ ഞാനും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടോ? എന്ത് വ്യത്യാസം? ഞാൻ ജോലി ചെയ്യുന്നു, നീ തട്ടൽ തുടരുന്നു. ചേട്ടനെപ്പോഴും ഒരിടത്ത് ഇന്റർവ്യൂവിന് പോകാൻ നിർബന്ധിക്കാറില്ലേ? അവിടെയാ നിന്റെ ക്വാളിഫിക്കേഷൻ? വെച്ച് എന്ത് ജോലി കിട്ടൂടാ? ജോലി കിട്ടാൻ ക്വാളിഫിക്കേഷൻ വേണ്ട മോനെ, ഇതും മതി. ബ്രെയിൻഡാ? ഈ ബ്രെയിൻ കൊണ്ട് ഞാൻ 1,00,000 രൂപ സമ്പാദിക്കുന്നത് നീ കണ്ടോ? ഈ പേരിലുള്ള ആളിന്റെ അഡ്രസ് ഒന്ന് വേണം. പോയിട്ട് നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വാ. ഇത് രണ്ടിലേത് വേണമെങ്കിലും എടുക്കാം.
ഇതാണ് അഡ്രസ്. ഫാമിലി ഫോട്ടോയും ഇതിൻ്റെ കൂടെ ഉണ്ട്. ഗുഡ് മോർണിംഗ് സർ. ജെ ഡി ഗിരീഷ് കുമാർ ഇതല്ലേ തൻ്റെ പേര്? സ്നേഹമുള്ളവർ ഗിരി എന്നാ വിളിക്കുന്നേ. ഒന്ന് തല ഉയർത്താമോ? വിനയം ഇത്രയ്ക്ക് വേണ്ട. ഞാൻ വിനയന്റെ ബ്രദറാണ് സർ. ഓ, മിസ്റ്റർ വിനയന്റെ ബ്രദറാണല്ലേ. എന്താ യോഗ്യത? ഡിഗ്രിയിൽ ഒരു സബ്ജക്ട് പോയല്ലേ. അത് കുഴപ്പമില്ല, ഒന്നേ പാസ്സായുള്ളൂ, ബാക്കിയെല്ലാം കിട്ടാനുണ്ട്. ആ, ഒരു കാര്യം ചെയ്യ്, 2020 വന്ന് കാണും. പോ പോ. ശരി സർ, വരട്ടെ സർ. പോകരുത് പോകരുത്, അവിടെ നിൽക്ക്. കൈക്ക് എന്തു പറ്റി? ഹൈദരാബാദിലുണ്ട് സർ. ഹൈദരാബാദിലോ? അവിടെ എന്തിനു പോയി? ജോലി അന്വേഷിച്ചോ? ഇറ്റ്സ് എ ലോങ് സാഡ് സ്റ്റോറി സർ. ചെറുതാക്കി പറഞ്ഞൂടെ. ഒരു ബിസി സ്ട്രീറ്റ് സർ. ഒരു കുഞ്ഞു മമ്മി റോഡ് ക്രോസ് ചെയ്യായിരുന്നു സർ. ഞാനും റോഡ് ക്രോസ് ചെയ്യായിരുന്നു. ഈ സമയത്ത് ഒരു ലോറി പാഞ്ഞു വന്നു. അവരെ ഇടിച്ചോ? അങ്ങനെ ഇടിപ്പിക്കോ സർ. ദൈവമേ, അമ്മയും കുഞ്ഞിനെയും രണ്ടുപേരെയും ഞാൻ രക്ഷിച്ചു. എന്നിട്ട്? അത് കഴിഞ്ഞ് നോക്കിയപ്പോ എന്റെ കൈ ദൂരെ പോയി കിടക്കുന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ എന്താ പറഞ്ഞെന്നറിയോ സർ? ഞാനത് എങ്ങനെ അറിയും സർ? പറയുന്നത് കേൾക്കൂ സർ. എടാ മോനെ, രക്ഷിച്ച ഈ കൈ തന്നാൽ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ദിവസവും പൂവും കർപ്പൂരവും കൊണ്ട് പൂജിച്ച് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു സർ. എന്നിട്ട് നീ കൊടുത്തോ? സന്തോഷത്തോടെ ഞാനത് അവർക്ക് കൊടുത്തു. ഷോർട്ടായി പറഞ്ഞിട്ട് നീ എന്നെ ഇത്ര കരയിച്ചല്ല. ഡീറ്റെയിലായി പറഞ്ഞെങ്കിൽ ഞാൻ പല ഐസിയുവിൽ കിടന്നേനെ. വരട്ടെ സർ. നിക്കണ മോനെ, കരയിച്ചിട്ട് പോയാലെങ്ങനാ? നീ അവിടെ ഇരിക്ക്. നിന്നെ പോലൊരു പാവത്തിന് ജോലി തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ആർക്കാ ജോലി കൊടുക്കുന്നത്? എനിക്ക് ജോലി? സത്യമാണ് സർ. സൈൻ ചെയ്യുന്ന കണ്ടിട്ട് നിനക്ക് വിശ്വാസമായില്ലേ? അപ്പൊ എന്റെ സാലറി സർ? മാസം 100,000 രൂപ തരും. ഒരു വർഷം 12,00,000 രൂപ. ഇതെന്താ സർ, ഹൈദരാബാദിലുള്ള കൈ എങ്ങനെ ഇവിടെ വന്നത്? ആ ചോദ്യം ചോദിക്കേണ്ടത് ഞാനല്ലേ. ഞാനൊരു മണ്ടനാണെന്ന് നീ വിചാരിച്ചു അല്ലേ? വിചാരിച്ചോ? ഇല്ല സർ. നിന്റെ ചേട്ടനെ വിളിച്ചു പറയാം. പറഞ്ഞോ സർ. എന്നാ ചേട്ടത്തി വിളിച്ചു പറയാം. ചേട്ടത്തിയോ? സർ സർ സർ, പ്ലീസ് സർ, പ്ലീസ് സർ, ഞാൻ കാല് പിടിക്കാം. അതിനൊന്നും ആവശ്യമില്ല. ടേബിൾ ഡെടിയിൽ ഒരു പെണ്ണ്. ഞാൻ പെൻസിൽ എത്തിക്കൊണ്ടിരുന്നപ്പോൾ താഴെ വീണു. അത് നോക്കിയെടുക്കുവാടാ. പെൻസിൽ നോക്കിയെടുക്കാൻ ഇത്രയും സമയം വേണോ സാറേ? ചെത്തി ചെത്തി പെൻസിൽ ചെറുതായി പോയി മോനെ. പെൻസിൽ കിട്ടി സർ. പെൻസിൽ കിട്ടി, ഇനി നീ വെക്കോ. ഈ പെൻസിൽ കണ്ടാ തന്നെ നിങ്ങൾ എത്ര സാലറി കൊടുക്കുന്നു. യു ഗെറ്റ് ഔട്ട് ഫ്രം മൈ ഓഫീസ്. എന്താണ് നോക്കുന്നത്? ഗെറ്റ് ലോസ്റ്റ്. വന്ന് കേറിക്കോളും ഉദ്യോഗം പറഞ്ഞുകൊണ്ട്. എന്തെങ്കിലും യോഗ്യത ഉണ്ടോ? അതും ഇല്ല. നിക്കു സുമേ, ഞാനൊന്ന് നോർമൽ ആയിക്കോട്ടെ. എന്താ ഇത്? ആരാ നിങ്ങള്? നിങ്ങക്ക് എന്താ വേണ്ടത്? ആരോട്? ഇത് നോക്ക്, ഇവരെ അറിയോ നിങ്ങക്ക്? എനിക്കറിയാം, അവരിവിടെ ഉണ്ടായിരുന്നവരാ. പക്ഷെ അവരിവിടുന്ന് താമസം മാറി പോയി. എന്ത്? 2 കൊല്ലമായി പോയിട്ട്. എവിടേക്ക് പോയി? എനിക്കറിയില്ല. അറിയില്ല? സത്യമായിട്ടും എനിക്ക് അറിയത്തില്ല. നീ എവിടെ പോയാൽ ഈ മുന്നേ കണ്ടുപിടിക്കും. കൊള്ളാം കൊള്ളാം, ഇവിടെ നീ കിടന്നു തുള്ളുന്നു, അവിടെ നിന്റെ ചേട്ടത്തി ഉറഞ്ഞു തുള്ളുന്നു. മുഴുവൻ കെട്ടു ഇറങ്ങിയടാ. ഇപ്പൊ നീ താഴേക്ക് എന്നുള്ള സീൻ എന്താന്നറിയോ? വാനിയം കുട്ടു, ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുള്ള വരവല്ലേ? എന്താ നിനക്ക് വേണ്ടത്? ഫ്രൂട്ട് ജ്യൂസോ കൂൾ ഡ്രിങ്ക്സോ? എടാ, നിന്നെ പോലുള്ളവർക്ക് നാട്ടിലൊരു പേരുണ്ടറിയോ? മുടിയനായ പുത്രൻ എന്ന്. നീ ഒന്നും മിണ്ടാതിരിക്കേ, താഴെ ഉണ്ടാവാൻ പോകുന്ന സീൻ ഓർത്ത് പേടിച്ചിരിക്കാൻ ഞാൻ. ഇപ്പൊ എങ്ങനെയാ ചേട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുക? ആ, അതിനൊരു വഴിയുണ്ട്. അമ്മാ ചേട്ടത്തി, ഈ മുടിയനായ പുത്രന്റെ തെറ്റുകൾക്ക് മാപ്പ് തരണേ. പൈസ ഉണ്ടാക്കാനുള്ള മാർഗം പറയും. അതിന് നല്ല മാർഗങ്ങളുണ്ട്. 24D 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 ലേഡീസിന്റെ അടുത്ത് സീറ്റ് ഉണ്ട്. 20 60 20 60 രണ്ട് സെല്ലിൽ ലേഡീസ്. ഈ വൈറ്റ് ഹാൻഡ് കൊണ്ട് ബ്ലാക്ക് ടിക്കറ്റ് വെക്കാനടാ. ശരിക്കും നോക്കടാ, അമേരിക്ക പോകേണ്ട കയ്യേത്? ഒരു സിപ്പടി, എന്നിട്ട് നോക്കടാ, ശരിക്കും സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെ പോലെ തോന്നും. നീ എനിക്ക് സീരിയസ് ആയിട്ട് ഒരു മാർഗം പറഞ്ഞെന്നില്ലെങ്കിലുണ്ടല്ലോ. അങ്ങനെയാണെ, സുമാരുള്ള ചെയ്ത പോലെ നീയും ചെയ്യ്. പെട്ടെന്ന് അമേരിക്ക പോ. അയാൾ എന്താ ചെയ്തേ? ദുബായിൽ ജോലി ചെയ്തിരുന്ന സ്റ്റൈലും പെണ്ണിനെ ലൈൻ അടിച്ചു. എന്നിട്ട്? ശരി പറ, ലൈൻ അടിച്ച പെണ്ണിനെ മാരേജ് ചെയ്തിട്ട് അവരുടെ കൂടെ ദുബായിലേക്ക് ചാടി. അവിടെ ഹാപ്പി ആയിട്ട് സെറ്റിൽ ആയി. എന്നിട്ട് ലൈഫ് എൻജോയ് ചെയ്യാ. ആരടാ അവൻ? എന്റെ അച്ഛൻ. നിന്റെ അച്ഛനോ? യാ. അതായത് നിന്റെ അച്ഛനെ പോലെ ഈ ഗിരിയും അമേരിക്കയിലുള്ള ഒരു പെണ്ണിനെ ലൈൻ അടിച്ച് അമേരിക്കയിലേക്ക് പോണെന്നല്ലേ? ലൈഫ് സെറ്റിൽ ആവുകയാ. നമുക്ക് ഭാര്യയെ സംരക്ഷിക്കാൻ പറ്റാത്തപ്പോ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ഭാര്യയല്ലേ നമ്മൾ കണ്ടെത്തേണ്ടത്? കറക്റ്റ്.
വേഗം ഒരു മുഹൂർത്തം നോക്ക്. ഇതിനൊക്കെ വെറുതെ സമയം മുഹൂർത്തമൊക്കെ നോക്കുന്ന എന്തിനാ? ജസ്റ്റ് പ്രൊസീഡ്. കമ്പനി എവിടേക്കാ പോസ്റ്റിംഗ് തന്നത്? ന്യൂ ജേഴ്സിയില്. ജേഴ്സിയാ ഭാഗ്യം. കാമധേനു അല്ലേടാ? കാമധേനു എന്ന് വെച്ചാ ഓനെ തന്നെ പശുവാ. അങ്ങ് സ്വർഗത്തിലാ.
എപ്പോഴാ പോകുന്നത്? 2 മന്ത്സ് ടൈം ഉണ്ട്. ഡേയ്, ആ പെണ്ണിനെ വീഴ്ത്താൻ വെറും 2 മാസമേ ടൈം ഉള്ളടാ. വെരി ഷോർട്ട് ടെമ്പർ. ഷോർട്ട് ടെമ്പർ അല്ലടാ, ഷോർട്ട് ടൈം. ഇനി ഗ്രാമർ നോക്ക്. എടേ, എങ്ങനെ അവളെ വീഴ്ത്താൻ നോക്ക്. എടേ, ഇതോ പോകുന്നത്. ഓടി ചെല്ലടാ. ട്രെയിൻ മിസ് ആയാൽ നിന്റെ ലൈഫ് മിസ് ആയി പോകും. കേറ്, ഓടി ചെല്ല്. പിന്നെ ഞാൻ കേറട്ടെ? ആ, ചെന്ന് പറ. എന്തെന്ന്? ഐ ലവ് യു എന്ന് പറ. ഞാൻ ഐ ലവ് യു എന്ന് പറയുന്നതിന് നിനക്ക് വേണ്ടിട്ടല്ലേ ഇത്? നീ പറയുന്നോ ഇല്ലയോ? ഏയ്, ബോംബ് ഇടുന്നതിന് മുമ്പുള്ള ടെസ്റ്റ് ഫയർ അല്ലേ? മൈ സീറ്റ് ഈസ് താങ്ക്ഫുൾ ടു യുവർ സീറ്റ്. ദാറ്റ്സ് ഓക്കേ. നമ്മോ ഫസ്റ്റ് ടൈം അല്ലേ ടെൻഷൻ. ആവോ. എന്റെ ടവല് വേണ എടുത്തോ. ടൈം എന്തായി നിങ്ങളുടെ വാച്ചില്? 8:30. എമ്മോ പി എമ്മോ? മോർണിംഗ് അല്ലേ, അപ്പൊ പി എം തന്നെ ആയിരിക്കും. പിന്നെ കുട്ടിയെ കാണാൻ നല്ല ചന്തമുണ്ട്. എന്താ പ്രോബ്ലം? എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? ഐ ലവ് യു. ഇതിനായിരുന്നു ഇത്രയും വലിയ ടെൻഷൻ. യു ആർ എങ്? ഐ എം യങ്. സോ ഐ എം ഓക്കേ. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് 3 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ആയിക്കോട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ സിഗരറ്റ് വലിക്കാറുണ്ടോ? ചന്ദനത്തിന് പോലും കത്തിക്കത്തില്ല. എനിക്ക് സ്മോക്ക് അലർജിയാ. മരുന്നു? അലർജി വരുമ്പോ വാങ്ങിച്ച് പുരട്ടാറുണ്ട്. അതല്ല ചോദിച്ചത്. ഓ, തലക്ക് പിടിക്കുന്ന മരുന്നാ? ആ ശീലം എനിക്കില്ല. അല്ലെങ്കിൽ തന്നെ വാങ്ങിച്ചു കുടിക്കാൻ കാശ് വിടുന്ന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എപ്പോഴെങ്കിലും നിങ്ങൾ ലവ്ൽ വീണിട്ടുണ്ടോ? ഒരു തവണ ബൈക്കിൽ നിന്ന് വീണിട്ടുണ്ട്. ഒരു തവണ ബസ് കയറിയപ്പോഴും വീണു. ഇപ്പതാ ട്രെയിനിൽ വെച്ച് നിങ്ങളെ കണ്ടപ്പോഴും വീണു പോയി. അല്ലെന്നേ, എന്നെ ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ ഒരു ജോലിയായിട്ടാ ഞാൻ വന്നേ. അല്ലടാ, അല്ല, അതെ, നമുക്കങ്ങ് തുടങ്ങിയാൽ എന്താ? ഏയ് മിസ്റ്റർ, ഇങ്ങോട്ട് നോക്ക്. ഞാൻ പ്രേമിക്കുന്ന ആളിന് സിഗരറ്റ് വലി ഉണ്ടായിരിക്കണം, പക്ഷേ എനിക്ക് വേണ്ടി ഉപേക്ഷിക്കണം. മദ്യപാനം ഉണ്ടായിരിക്കണം, എനിക്ക് വേണ്ടി ഉപേക്ഷിക്കുകയും വേണം. ഓൾറെഡി ഒരു പെണ്ണുമായി ലവ് ഉണ്ടായിരിക്കുകയും വേണം. അവളെ കളഞ്ഞിട്ട് താജ്മഹൽ കെട്ടണം. ഭ്രാന്ത്, നിങ്ങൾക്കാണെങ്കിൽ ട്രീറ്റ്മെന്റ് ഞങ്ങൾക്കാണെന്ന്. അപ്പൊ എനിക്ക് ഭ്രാന്താ? ആണല്ലോ, യാതൊരു സംശയവും ഇല്ല. ഇഡിയറ്റ്. അല്ല പിന്നെ, ഈ പറഞ്ഞൊന്നും എനിക്ക് പ്രശ്നമല്ല. എവിടെ വേണേലും ഞാൻ വരാൻ തയ്യാറാ. ഒന്നും, നിങ്ങൾക്ക് അല്പം മനസാക്ഷിയുണ്ട്. ലെഫ്റ്റ് ഹാൻഡിന് പകരം റൈറ്റ് ഹാൻഡ് കൊണ്ട് അടിച്ച തല പെരുക്കു. ഇപ്പൊ ശരിയായി, ഒന്ന് പോണേ. പെരുത്തു. പെണ്ണെങ്ങനുണ്ടാ? പെണ്ണ് കുഴപ്പമില്ല, പക്ഷേ കൺസെപ്റ്റിൽ കുറെ കൺഫ്യൂഷൻസ് ഉണ്ട്. വർക്ക്ഔട്ട് ആവില്ല. വർക്ക്ഔട്ട് ആവണമെങ്കിൽ വർക്ക് ചെയ്യണ്ടേ? വാ, നമുക്ക് വർക്ക് തുടങ്ങാം. ഇല്ലെങ്കിൽ ഞാനും മീനും തമ്മിൽ ഈ ജന്മത്തിന് ശരിയാവില്ല. ആ ബന്ധം പോയെങ്കിൽ. അങ്കിൾ പ്ലീസ്, ഇനി ഞങ്ങൾ വെറുതെ ഒന്നിപ്പിക്കാൻ നോക്കല്ലേ. സ്നേഹത്തോടുള്ള എന്റെ വിശ്വാസം തന്നെ പോയി. വേണങ്കിൾ, അവളെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രം മതി എനിക്ക്. മീനു, നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തു. സിഗരറ്റ് എന്റെ ജീവനായിരുന്നു. എനിക്ക് വേണ്ടി ഞാൻ അത് നിർത്തി. വല്ലപ്പോഴും എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ 2 സ്മോൾ അടിക്കുമായിരുന്നു, അതും വേണ്ടെന്ന് പറഞ്ഞപ്പോ നിർത്തി. എന്തൊക്കെ നിനക്ക് വേണ്ടി ചെയ്തു മീനു. ഇനി നീയും ഞാനും. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ചേട്ടാ, ഒരു ക്വാർട്ടർ, ഒരു പാക്കറ്റ് സിഗരറ്റ് കൂടി. എക്സ്ക്യൂസ് മീ, ഞാൻ നേരത്തെ മുതലേ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? ആരുടെയെങ്കിലും വല്ല പ്രപ്പോസൽ ആയിട്ട് വന്നാണ് ഇത്? പ്ലീസ് നിക്കുന്നേ. എന്തിനാ നിങ്ങൾ വീണ്ടും സിഗരറ്റും മദ്യപാനം ഒക്കെ തുടങ്ങിയത്? അതായത് നിങ്ങൾ മീനുവിന് വേണ്ടി സിഗരറ്റും മദ്യമൊക്കെ നിർത്തിയതായിരുന്നില്ലേ? നിങ്ങൾ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? നിങ്ങളും അങ്കിളും കൂടി ഫോണിൽ സംസാരിക്കുന്നതൊക്കെ കേട്ടപ്പോ ഞാൻ കേട്ടതൊക്കെ ശരിയാ ഞാൻ സംസാരിച്ചു. അത് ചോദ്യം ഞാൻ നിങ്ങളാരാ? എന്റെ വല്യമ്മയുടെ മോളോ? പാവമല്ലേ, മീന ചേച്ചി ചേട്ടൻ ഉപേക്ഷിക്കല്ലേ എന്ന് പറയാം. ഒരു ഫ്രണ്ടിനെ കണ്ടൂടെ? ഫ്രണ്ടാ?
ഇതാ ശരിയാവാത്തത്. നിങ്ങൾ പെണ്ണുങ്ങളെ ഇങ്ങനെ ഫസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് ലവിൽ വീഴ്ത്തിയിട്ട് ലൈഫേ നശിപ്പിക്കും. വെറുതെ മീനുവിന്റെ പേര് പറഞ്ഞ മൂടെ കളഞ്ഞു. ഏയ് നിക്കൂ, ഇതൊരു ശല്യമല്ലേ? ഇവിടെ താടിക്ക് തീ പിടിച്ച് നിൽക്കുമ്പോഴാ നിങ്ങൾ ഡയലക്ട് ഓൺ ഒന്ന് അമർത്തുന്നത്. വജ്ജിട് പോ, ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. കുടിക്കല്ലേ പ്ലീസ്. എന്താ ഇത്? ഇപ്പൊ മാറില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാലേ? ഇപ്പൊ എന്ത് സംഭവിച്ചാലെന്താ? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് പ്രേമിച്ചാലേ മനസ്സിലാവുള്ളൂ. പ്രേമിച്ച മനസ്സിലാവൂ. ഏയ് മിസ്റ്റർ, ഇങ്ങ് വാ, കൈ എടുത്തേ. ഈ കൈ, രണ്ട് കൈകളും. ട്രെയിനിൽ എന്റെ അടുത്ത് വന്നിരുന്ന നിങ്ങളായിരുന്നില്ലേ? ഈ സിറ്റിയിലെ സകല ഫിഗറുകളും എന്റെ കവിളിൽ ഇങ്ങനെ ടച്ച് ചെയ്യാറുണ്ട്. അത് ഞാൻ ടച്ച് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ടച്ച് ചെയ്യാം. ഈ പെണ്ണുങ്ങൾ എന്നെ കണ്ട ഉടനെ തല്ലും. സോറിടാ. നിന്റെ സോറി ആർക്ക് വേണം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആദ്യം ലൈബ്രറിയിൽ ഒരു അങ്കിൾ ക്യാരക്ടറിനെ സൃഷ്ടിച്ചു, അങ്ങനെ ഒരാളില്ല. അത് കഴിഞ്ഞ് പേഴ്സ് തുറന്ന ഒരു പെണ്ണിനെ സൃഷ്ടിച്ചു, അവളും ഇല്ല. ഉണ്ടല്ലോ. എവിടെ? നല്ല കാശ്മീർ ആപ്പിൾ പോലെ ഉണ്ടല്ലോ, ഏതായി സിനിമ നടി? ഇവള് സിനിമാ നടിയൊന്നുമല്ല, എനിക്ക് മഞ്ജുവിനെ വീഴ്ത്താൻ വേണ്ടി ദൈവം കൊണ്ടുതന്നതാ അവളെ. ഏത് സ്റ്റുഡിയോ നടിച്ചു മാറ്റിയതാടാ? നിന്നോട് ഞാൻ പറഞ്ഞില്ലടാ, ഇന്റർവ്യൂവിന് പോയപ്പോ എന്റെ ഫയലാന്ന് കരുതി വേറൊരു ഫയൽ എടുത്തെറിഞ്ഞു. അത് ഇവളുടെയാ. അയാള് റോങ് ആയിട്ട് അറിഞ്ഞത്. നീ കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്ത് ക്യാരക്ടർ ഉണ്ടാക്കിയല്ലേ. ഹലോ, ഞാനാണ് മഞ്ജുവ. ഏത് മഞ്ജുവാണ്? ഇന്ന് ഉച്ചക്ക് റോഡിൽ വെച്ച് ലോറി. ഓ, ആ മഞ്ജുവോ? അതിന് നിങ്ങൾക്ക് എന്റെ നമ്പർ ഇവിടുന്ന് കിട്ടിയത്? റോഡിൽ നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡ് വീണപ്പോ ഏതോ ഒരു വൃത്തികെട്ടവനാണ് എടുത്തു തന്നത്. നിങ്ങളും മീനുവും നിങ്ങളുടെ ലവ് സ്റ്റോറിയും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞതും ഇതൊക്കെ അറിയും വരെ എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അമ്മോ, മീനുവിന്റെ കാര്യം പിന്നെ ഓർമ്മിപ്പിച്ചു. എനിക്കും ഇന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, പറ്റില്ല, പറ്റില്ല. എന്തിനാടാ കട്ട് ചെയ്ത്? കട്ട് ചെയ്താലേ കണക്ടിവിറ്റി കൂടുള്ളൂ. അളിയാ, വീണ്ടും കണക്ട് ആയില്ലെങ്കിൽ അങ്ങ് പോട്ടെ. കഴുതെ. Hi Manju, I am also free. Love for sale, 100% discount. Are you doing that? That's a good idea. Please, tell me a little bit. Okay, okay, okay. What are you doing here? Where? 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 Hello. Oh, hi. Sorry, I'm not here. I was with Meenu. അതുപോലെ നിങ്ങൾ മീനുവിനെ കണ്ടിട്ടില്ലല്ലോ. മീനു, നല്ല ഭംഗിയുണ്ടല്ലോ. നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയപ്പെട്ടത്? 2004 എനിക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടി കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് കിട്ടി. ഞാനപ്പോ ഇറ്റലിയിലേക്ക് പോയി. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ലണ്ടനിലല്ലേ ഉള്ളത്? ബ്രിഡ്ജ് ലണ്ടനിൽ മാത്രമല്ല കിട്ടുന്നത്, ഇറ്റലിയിലും കിട്ടാറുണ്ട്. അവിടെ ഒരു ബ്രാഞ്ച് ഉണ്ടെന്ന് അറിയില്ലേ? ഇങ്ങനെയാണ് ഞാൻ പറയുന്നില്ല, ഞാൻ പോവാ. പോലെ പോലെ, സോറി. ഇങ്ങനെ ജനറൽ നോളജ് പോലും ഇല്ലാതെ എങ്ങനെ? ഓക്കേ, സോറി സോറി സോറി, പ്ലീസ് പറയുന്നേ. ഓക്കേ, 2004 ഇറ്റലി കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. അത് ആ ബ്രിഡ്ജാണ് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയതിന്റെ ഫസ്റ്റ് വിറ്റ്നസ്. ദാ കണ്ടില്ലേ, കൊടുത്തിയത് വിറ്റ്നസ് നമ്പർ 2. ഇനി മൂന്നാമത്തെ വിറ്റ്നസ് ആരാണെന്ന് അറിയണ്ടേ? ഇതാ ഇവനാ. Who lets the dogs out? Who lets the dog? Huh? Yeah? I am Hong Kong, owner of this shop. Oh, help me with the price. How much? Too much. Huh? Too much? Your boyfriend. Too much. Madam, sorry. Stupid. എന്താ കുട്ടി ഇങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയത്? ആദ്യം മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയതുകൊണ്ടല്ലേ പിന്നെ അണ്ടർസ്റ്റാൻഡിംഗ് ആയത്. അത് കഴിഞ്ഞ് ആ കുട്ടി വന്ന് സോറി പറഞ്ഞു. ഈ സ്റ്റോറി തന്റെയോ എന്റെയോ? നിങ്ങളുടെ. പിന്നെ താൻ പറഞ്ഞാൽ എങ്ങനെ? സോറി സോറി സോറി. എന്നിട്ട് എന്തുണ്ടായി? താൻ ഇപ്പോ എവിടെയാ? നിങ്ങളുടെ അടുത്ത്. എഴുന്നേറ്റ് വാ. വന്നു. ഇനി ഫോളോ മീ. ഹലോ. ഹേ കൗബോയ്. I'm not a cowboy.
I'm a cowboy girl. Okay, did you hear any girl hearing out here? Yeah, I heard. Where? I want something, nah? I like your specs. Where? There. Ayyo, devame. Ivul endra varune? Hey, hey, maru maru. Hey, that specs is mine, huh? Minda. Hello? Excuse me. ആ പെൺകുട്ടി നിങ്ങളോട് സോറി പറഞ്ഞെങ്കിൽ അതാണ് നിങ്ങളുടെ ലവന് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയി തീർന്നത്. നോ, അത് ജസ്റ്റ് മെൽട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് അതിനേക്കാൾ മുമ്പ് എയർപോർട്ടിൽ വെച്ചാണ്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ശിവരാത്രി ഹോളിഡേ തന്നപ്പോൾ ഞാൻ നാട്ടിലേക്ക്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ശിവരാത്രി ഹോളിഡേ തരുമോ? അവര് തരില്ല, നമ്മൾ എടുക്കണം. ഓക്കേ ഓക്കേ ഓക്കേ. ആ പെൺകുട്ടി നിങ്ങൾ എയർപോർട്ടിൽ വെച്ച് കണ്ടു അല്ലേ? കറക്റ്റ്. ഹേ, താൻ എന്താ ഇവിടെ? അത് എന്റെ ബാഗ്. ഏയ്, കൂൾ കൂൾ കൂൾ, എന്താ പറ്റിയത്? നിങ്ങളുടെ ബാഗാണോ? ദാറ്റ്സ് മൈ ഗേൾഫ്രണ്ട്സ് ബാഗ്. ഓ, യുവർ ഗേൾഫ്രണ്ട്സ്? ടേക്ക് ദിസ്. വൈ ആർ യു ഗെറ്റിംഗ് സോ സീരിയസ്? ഐ നീഡ് സം മണി. മൈ ബോയ്ഫ്രണ്ട്സ് ബർത്ത്ഡേ. ഐ ഹാവ് മണി. കൊളംബസ്, കൊളംബസ്. ഹേയ് ജെന്റിൽമാൻ, കം ഇൻ, കം ഇൻ. ഐ ഹാവ് സീൻ യു സംവെയർ ഇൻ ഇന്ത്യ. Oh, that's my brother. I'm made in Africa. He's made in Kerala. Ding 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 ding. My passport, my cash. Hello, hello. Yeah, thank you so much. You're my sweetheart. Thank God. എന്റെ പാസ്പോർട്ട് തിരിച്ചു കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ ലൈഫ് ലോങ് ഞാൻ അതിന്റെ പുറകെ നടക്കേണ്ടി വന്നേനെ. നീ എന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് കള്ളം പറയേണ്ടി വന്നു. ദാറ്റ്സ് ഓൾ. ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞത് ഫീൽ ആയെന്ന് തോന്നുന്നു. അത് കള്ളമാണെന്ന് പറഞ്ഞതാ ഫീൽ ചെയ്തത്. ഓ, ഞാൻ തുടച്ചരാം. നെക്സ്റ്റ് ടൈം ധൈര്യമായിട്ട് ഞാൻ എന്റെ വൈഫാന്ന് പറഞ്ഞോട്ടെ. കണവോ നിന്നിനവോ നിന്നറു തിങ്കൾ വെള്ളി നിലാവ് മിഴിവോടെ വിരിയും മഴവില്ലോ. മധുരിക്കുന്നൊരു മുന്തിരി കണവോ നീ നിനവോ നീ കണവോ നീ നിനവോ നീ നറു തിങ്കൾ വെള്ളി നിലാവ് മിഴിവോടെ വിരിയും മഴവില്ലോ. Now it's time to get up under my youngest fears.
കരി എന്തരളിന്റെ തോട്ടത്തിൽ നീ എല്ലാം മധുരിക്കുന്നൊരു മുന്തിരി കൂട്ടായൻ കൂട്ടിൽ നീ കൂടേറാൻ വരുമോ എന്റെ സുന്ദരി എന്തരളിന്റെ തോട്ടത്തിൽ നീ എല്ലാം മധുരിക്കുന്നൊരു മുന്തിരി. What an amazing love story. Actually, എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും ഡീപ്പായി സ്നേഹിച്ച് നിങ്ങൾ എങ്ങനെ വേർപിരിഞ്ഞെന്ന്. എന്ത് പറയണ, അമേരിക്കയിൽ പോയി ജോലി ചെയ്യാന്ന് ഞാൻ പറഞ്ഞു, അത് പറ്റില്ല, ഇവിടെ ഇന്ത്യയിൽ തന്നെ താമസിച്ച് ജോലി ചെയ്യാൻ അവളും. ഛേ, അല്ല താൻ തന്നെ പറ, എവിടെ ജോലി ചെയ്യാനല്ല അവർ ആഗ്രഹിക്കുന്നത്? അമേരിക്കയില്. തനിക്കുള്ള ഈ ബുദ്ധി അവൾക്കില്ലാതെ പോയി. ഒടുക്കത്തെ വാശിയായിരുന്നു ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യണമെന്ന്. ഞാനും വിട്ടുകൊടുക്കാൻ പോയില്ല, കട്ടയും പുടം മടക്കി. അതെന്താ, നമ്മൾ ഷാർപ്പ് ടൈമിൽ തന്നെ എത്തുകാന്നുള്ളതാ. വേർ പിരിഞ്ഞു. I'm extremely sorry. ഇത്ര നാളും എന്റെ ഫീലിംഗ്സ് ആരോടും പറഞ്ഞിട്ടില്ല. ഭാഗ്യത്തിനാണ് നിന്നെ കണ്ടത്. എന്തുകൊണ്ടോ വല്ലാത്തൊരടുപ്പം തോന്നിയത് കൊണ്ടാ എല്ലാം പറഞ്ഞത്. എന്നാ മനസ്സിന് സമാധാനമായത്? നിങ്ങൾക്ക് വേറെ ആരുമില്ലേ? ഓ ഉണ്ട്, പേരിനൊരു ചേട്ടൻ. അയാൾക്ക് മെന്റലും അയാളുടെ രാക്ഷസിയായ ഭാര്യയും. കണ്ടാൽ വലിയ യോഗ്യനാണെന്നൊക്കെ തോന്നിയാലും ആളൊരു പേടി തോന്നിയ, അതായത് ഒരു ഹെൻ പെക്ഡ് ഹസ്ബൻഡ് ഇല്ലേ ആ ടൈപ്പാ. എക്സ്ക്യൂസ് മീ, ടൈം എത്രയായി? നിങ്ങളുടെ കയ്യിൽ വാച്ച് ഉണ്ടായിട്ടും ഇദ്ദേഹത്തോട് ചോദിക്കുന്ന എന്തിനാ? ഇത് ചീത്തയായിപ്പോയി, കണ്ടില്ലേ, പൊട്ടിപ്പോയി. എനി ഡൗട്ട്? ഇനി പറയാമോ? എനിക്കറിയണം, അറിയണം, ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയണം. ഏത് ഭ്രാന്തനാന്ന് തോന്നുന്നു, നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. നീ എന്റെ ബൈക്ക് ഇയാളെന്റെ പെണ്ണിന്റെ കമന്റ് അടിച്ചു കഴിഞ്ഞു. ഞങ്ങളെ രക്ഷിക്കേട്ടാ, പ്ലീസ് പ്ലീസ് ഞങ്ങളെ രക്ഷിക്കുക ചേട്ടാ. ഈ പറയും, ആക്ച്വലി ഞങ്ങൾ ലവേഴ്സാ. ഈ റൗഡികൾ ഞങ്ങളെ പിരിക്കാൻ നോക്കുക. ഇവരിന്ന് ഞങ്ങളെ രക്ഷിക്കുക, പ്ലീസ് 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 ചേട്ടാ, ഞങ്ങളെ രക്ഷിക്കുക ചേട്ടാ, പ്ലീസ്. എന്താ ചേട്ടാ, ഞാൻ സഹായം ചോദിച്ചിട്ട് എന്നെ തന്നെ അടിക്കുന്നത്? അവന്മാരടിക്ക്. ഇവൻ എന്റെ പയ്യനാടാ, ഗുസ്തി മത്സരത്തിന് തയ്യാറെടുക്കുക, ശരിയാക്കണം അവനെ. Thank you.
എന്താ ഡിയായിരുന്നു എന്താ ആരാ അടിച്ചതോ ഹീറോയെ പോലെ എന്ത് ചെയ്യാനാ മനസ്സിലവൻ കേറിപ്പോയല്ലോ ഇനി ഞാൻ വിടാൻ പോകുന്നില്ല രാവിലെ എഴുന്നേൽക്കും ചെന്ന് ഐ ലവ് യു എന്ന് പറയും ഞാൻ ഹേയ് യു നോ സംതിങ് മഞ്ജു എന്റെ ലവിൽ വീണത് ഇനിയിപ്പോ വന്ന് ഐ ലവ് യു എന്ന് പറയും സോ നീയും ഞാനുമായി ഇനി യാതൊരു ബന്ധവും ഇല്ല മഞ്ജു കം കം വായ് വിടിരുന്നു പോടാ നീ പോടാ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ടെൽ മീ ആക്ച്വലി ഐ ഫീൽ ഷൈ ഷൈ വൈ ഷൈ ടെൽ 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 ഓക്കേ 5 4 3 2 1 ആക്ച്വലി ഐ I love Pare I Pare കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു നമ്മുടെ ശരിക്കുള്ള പ്രേമമായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ പറ ഇനിയെങ്കിലും ഒന്ന് പറ ഞാൻ രാത്രിയിൽ ഉറങ്ങാറില്ല ഡ്രൈ ഡ്രീംസ് ആണ് കാണുന്നത് ഏതോ മലമുകളിലേക്ക് ഞാൻ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ യാർ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ കണ്ടില്ലേ ഞാൻ സംസാരിച്ചിട്ട് മിണ്ടാതെ അവൾ ഇറങ്ങിപ്പോകുന്നത് പണ്ടേ വിളിങ്ങനെ ആത്മാർത്ഥമായി ഞാൻ പ്രേമിച്ചതല്ലേ എനിക്കിത് കിട്ടണം നിന്നോട് സ്നേഹമുള്ളതുകൊണ്ട് നിന്റെ അടുത്ത് വന്നിരുന്നെ നിന്നോട് പേഴ്സണലായി സംസാരിക്കാനുള്ളതുകൊണ്ട് ഈ ഫയൽ ഇവിടെ ഉപേക്ഷിച്ച് പോയത് ഇതങ്ങനൊന്നല്ല അവൾ മറന്നു വെച്ചായിരിക്കും ഞാൻ പറയുന്ന അനുസരിച്ച് ഈ ഫയൽ അവൾക്ക് കൊടുത്തിട്ട് നിങ്ങൾ രണ്ടുപേരും ഒന്ന് സംസാരിക്കും മഞ്ജു നീ എത്ര തിരിഞ്ഞാലും അത് കിട്ടാൻ പോകുന്നില്ല എന്താന്ന് വെച്ചാ നീ അതിവിടെ കൊണ്ടുവന്നില്ല ഓർത്ത് നോക്ക് ട്രെയിനിൽ വെച്ചോ റെസ്റ്റോറന്റിൽ വെച്ചോ അങ്ങനെ എവിടെയെങ്കിലും വെച്ച് നീ അത് മറന്നുപോയോന്ന് ഏയ് എന്തിനാ നീ കരയുന്നത് വേറൊന്നുമല്ല ഈ ജോലി കിട്ടി അമ്മയുടെ ഓപ്പറേഷൻ നടത്താന്ന് വിചാരിച്ചതായിരുന്നു എല്ലാം ശരിയാകും നീ ടെൻഷൻ ആകാതിരിക്കെ നീ പോയി ആ എം ഡിയോട് റിക്വസ്റ്റ് ചെയ്യ് 1 വീക്കിനുള്ളിൽ ഡ്യൂപ്ലിക്കേറ്റ് സബ്മിറ്റ് ചെയ്യാന്ന് പറ എന്താടെ ഇതൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ആണല്ലോ ഏതായി പെണ്ണ് ഇത് ചേട്ടാ ട്രെയിനിൽ എന്റെ ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന പെണ്ണിന്റെ ലെഫ്റ്റ് സൈഡിലാണ് കൃത്യമായിട്ട് എങ്ങനെ ഓർത്തു റൈറ്റ് സൈഡിൽ വേറെ പെണ്ണുണ്ടായിരുന്നു അവരുടെ നടുക്ക് നീ എന്തിനാ പോയിരുന്നത് എന്റെ കഷ്ടകാലത്തിന് നിന്റെ ചേട്ടത്തെ അറിഞ്ഞാലുണ്ടല്ലോ എന്താടാ എന്താ രണ്ടുപേരും കൂടി വഴക്കിടുവാ 22 1 4 9 14 1 9 3 8 6 2 2 1 4 9 1 9 11 1 12 12 21 22 9 18 1 7 7 15 4 1 2 0 8 1 1 4 2 1 5 4 4 1 അതെ എന്താ നിങ്ങൾ എന്നെ കുറിച്ച് വിചാരിച്ചത് എനിക്ക് ഭാഷ അറിയില്ലെന്നോ നീ എന്താ പറഞ്ഞത് ചേട്ടത്തിയോട് പറയണ്ടെന്നല്ലേ അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത് പറഞ്ഞാൽ ആ രാക്ഷസി നിന്നെ കടിച്ചു കീറുന്നല്ലേ അപ്പൊ ഞാൻ എന്താ പറഞ്ഞത് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വരുന്നവർക്ക് ഈ ലോകത്ത് വിവരമുള്ള ആരെങ്കിലും ജോലി കൊടുക്കൂ എനിക്ക് ലേശം വിവരമുണ്ട് 1 വീക്കിനുള്ളിൽ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ്സ് കൊണ്ടുതരാം എത്ര തവണ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ്സ് കൊണ്ടുവരുന്നവരെ ഈ ആപ്ലിക്കേഷൻ പെൻഡിംഗിൽ വെച്ചു അല്ലെങ്കിലും പെൺകുട്ടികളെ സഹായിക്കാനാണല്ലോ ഉത്സാഹം കൂടാറുള്ളത്
One chance. ഒന്ന് പോവൂടി. ശരിക്കും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള പേര് നിന്റെയാ. പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ആളെ അപ്പോയിന്റ് ചെയ്യാൻ ആ കമ്പനി റൂൾ. വെറുതെ എന്റെ പണി കളയിക്കാതെ ഒന്ന് പോവൂടി. പോകാൻ. ഹലോ മീനാക്ഷി അല്ലേ? അല്ല, ഫയലൊക്കെ സൂക്ഷിച്ച് കൊണ്ടുനടക്കണ്ടേ? ട്രെയിനിൽ വെച്ച് കിട്ടിയതാ. ഞാൻ നല്ലവനായതുകൊണ്ട് കൊണ്ടുതന്നു. എല്ലാം ഉണ്ടോ നോക്ക്. ഇവിടെ നിൽക്കണേ, വൺ മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. Everything is fine. Next. Excuse me, sir. നോക്ക് സർ, എന്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കിട്ടിട്ടുണ്ട്. എന്താ ഇത്? എന്താ കുട്ടി? ഓക്കേ, നീ പോയി എച്ച്ആർ ഡിപ്പാർട്ട്മെന്റിൽ റിപ്പോർട്ട് ചെയ്തിട്ട് നാളെ രാവിലെ ഒന്ന് ജോയിൻ ചെയ്തോ. താങ്ക്യൂ. ഏ കുട്ടി. താങ്ക്യൂ സർ. എക്സ്ക്യൂസ് മീ. ഹലോ. എക്സ്ക്യൂസ് മീ. ഏ നിങ്ങളെയാ? താങ്ക്യൂ സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. ഐ ഗോട്ട് ദിസ് ജോബ്. ഈ ജോലി എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതാ. I will give you a treat. A small treat. Da, valare thrilling aayittundalle. Njan aaranu ningalku arilla, ningal aaranu enikku arilla. Sherikku nammal orumichu ingane coffee kudikkunnu vicharicho. Adaan destiny. How things happen around me. Don't you see? Idenda coffee straw undu kudikkunnathu. Njan thodichu varam. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. ഇനി എന്താവുന്നോർത്തോട്ട് ഒരു സമാധാനമില്ല. നമ്മൾ എന്താ വിചാരിച്ചത്? ഇത് നീ, ഇത് മഞ്ജു. നീ പോയി മഞ്ജുവിനെ ക്യാച്ച് ചെയ്താൽ ടകടകടക അമേരിക്കയ്ക്ക് പോവാന്ന് വിചാരിച്ചു. എന്നാൽ ഈ ഫോട്ടോയിലെ പെണ്ണ് വന്ന് നിന്നെ ക്യാച്ച് ചെയ്തു. നീ ആണെങ്കിൽ ടകടകടാന്ന് അവളുടെ കൂടെ പോരുകയും ചെയ്തു. അവസാനം മഞ്ജുവിന്റെ കാര്യം എന്തായി? അവളോടുള്ള ലവ് എന്തായി? അമേരിക്കയെ പോക്ക് എന്തായി? ഇവന്റെ കാര്യം എന്തായി? ഇവനാരാ? ഞാൻ. നീ അമേരിക്ക പോയാ നിന്റെ കൂടെ വരാന്ന് വിചാരിച്ചതാ. ഇനിയിപ്പോ ഏതെങ്കിലും റോഡിൽ കൂടെ ഇറങ്ങണമെന്ന് കരുതും. പക്ഷേ വേറെ സ്റ്റേഷനിലായിരിക്കും ഇറങ്ങുന്നത്. ട്രെയിൻ ഫിലോസഫിയാ. ഒരു കാര്യം ചെയ്യ്, നാളെ രാവിലെ മലപ്പുറത്തേക്ക് ടിക്കറ്റ് എടുത്തോ, ട്രെയിനിൽ കയറിക്കോ. അതിനു മുമ്പ് ഏത് സ്റ്റേഷനിൽ ഇറങ്ങേണ്ടി വരുമെന്ന് നമുക്ക് നോക്കാം. ഒറ്റക്കേ ഉള്ളൂ, കോംപ്രമൈസ് ആയി കണ്ടില്ല. ചെന്ന് സംസാരിക്ക്, പോ. സീറ്റിൽ ആരെങ്കിലും വന്ന് ഇരിക്കുന്നതിന് മുമ്പ് നീ പോയിരിക്ക. വേഗം പോ, വേഗം ചെല്ലടി. അത് വേണോടി, നീ അങ്ങോട്ട് ചെല്ല്. ഹായ്. ഹായ്. മീനതിലുണ്ടായിരുന്നോ? ആ, ഞാൻ അവിടെ ഇരുന്നത്. അപ്പോഴാണ് നിന്നെ കണ്ടത്. ആ, നിങ്ങളെന്നും ഇതേ റൂട്ടിലാണോ ട്രാവൽ ചെയ്യുന്നത്? യാ, സെയിം ട്രെയിൻ. ഓ, അതായത് നിങ്ങളുടെ ഓഫീസ് ഇതേ റൂട്ടിലാണോ? യാ. നിങ്ങൾ ഏത് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്? ലക്സ്. 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 ഓക്കേ. എംഡി? കുറച്ച് താഴോട്ട്. സെയിൽസ് മാനേജർ? കുറച്ച് മുകളിലോട്ട്. അവർ രണ്ടുപേരും ഒരുപാട് സംസാരിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ ഡിഗ്രി എവിടെയാ ചെയ്തത്? കാംബ്രിഡ്ജ്. ലണ്ടൻ? ചിലര് പറയുന്നത് കാംബ്രിഡ്ജ് ഇറ്റലിയിലാണെന്ന. അവർ കോംപ്രമൈസ് ആയെന്ന് തോന്നുന്നു. നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? എന്തിനാടി ഫീൽ ചെയ്യുന്നത്? ഫയല് കൊടുത്തുവിട്ടത് നീയാണല്ലോ. രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ ശ്രമിച്ചതും നീയല്ലേ? അതാ ഞാൻ ചെയ്ത തെറ്റ്. ആ, എന്ത് സ്റ്റേഷനായി? നിങ്ങൾ എവിടെയാ? എന്റെ അടുത്ത സ്റ്റേഷൻ. ബൈ. ദേവി നാരായണി, പേരെന്താ മോളെ? മീനാക്ഷി. ഇയാളുടെ പേര്? ഇയാളുടെയോ?
പുറകിൽ തുണിത്തുമ്പിൽ പിടിച്ച് നാണിച്ചു നിൽക്കുന്ന ആളുടെ പേര്. ഈ ഷോളിൽ എന്റെ ബ്രേസ്ലെറ്റ് കുടുങ്ങിപ്പോയതാ. അങ്ങനെയാണെങ്കിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ദേവി രാത്രിയിൽ നാഗരാജാവ് സ്വപ്നത്തിൽ വന്നിട്ട് ആ പുറ്റിനു ചുറ്റും 101 പ്രദർശനം വെക്കാൻ പറഞ്ഞു. എങ്ങനെ ഈ വയറും വെച്ചോട്ടോ? സ്വപ്നത്തിൽ വന്നത് നിങ്ങളുടെ നെല്ലൂർ ക്ഷേത്രത്തിലെ നാഗരാജാവ്. ഞങ്ങളുടെ നാട്ടിലെയോ മുനിസിപ്പൽ ഓഫീസിന് അടുത്തുള്ള ക്ഷേത്രത്തിലെ നാഗരാജാവ്. ആരാണോ വിചാരിച്ചത്? അങ്ങനെയാണെങ്കിൽ 101 തവണ വെക്കാം. രണ്ടാളും തമ്മിൽ നല്ല ചേർച്ചയാ. ഒന്നും വിചാരിക്കല്ലേ, പൂജാരിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും വരുമ്പോ പറയേണ്ട കാര്യാ നമ്മൾ വന്നപ്പോ പറഞ്ഞത്. ഞങ്ങൾ രണ്ടു നിങ്ങളും നിങ്ങളുടെ ഗേൾഫ്രണ്ടും. ഓഹോ മഞ്ജു, അവൾക്ക് അമ്പലത്തിൽ വരുന്നൊന്നും ഇഷ്ടമല്ല. തന്നെ പോലെ അവൾക്ക് ദൈവത്തിലൊന്നും അത്ര വിശ്വാസമില്ല. കുറച്ച് ക്രാക്കാണ്. ചോദിക്കാമോ എന്ന് എനിക്കറിയില്ല. അല്ല, വിരോധം ഇല്ലെങ്കിൽ പറഞ്ഞാ മതി, പറഞ്ഞില്ലെങ്കിലും ചോദിച്ചോളൂ. ആ ട്രെയിനില് നിങ്ങളും ഗേൾഫ്രണ്ടും തമ്മില് ഞാനൊരു മലയാള സിനിമ കാണാന്ന് പറഞ്ഞ അവൾക്ക് ഇംഗ്ലീഷ് സിനിമ കാണണം. ഏതെങ്കിലും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാന്ന് പറയും, അവൾക്ക് ഉടനെ ഷോപ്പിംഗിന് പോകണം. ഇതൊക്കെ സില്ലി ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലേ, ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ പ്രോബ്ലം ഒക്കെ അമേരിക്ക കാരണം ഉണ്ടായതാ. അവൾക്ക് അമേരിക്ക പോകണമെന്ന്, എനിക്ക് ഇന്ത്യയിൽ നിൽക്കണമെന്നാ. ഇത്രയും നാൾ ഇന്ത്യ പഠിച്ചിട്ട് അമേരിക്ക പോകണമെന്നാ? സോറി, അവളുടെ ലാംഗ്വേജും ബോഡി ലാംഗ്വേജ് ഒക്കെ ഒരുപോലെ. ശരിക്കും മീനു തന്നെ പറ, ഇന്ത്യ ആണോ അമേരിക്ക ആണോ ബെറ്റർ? എന്താണെങ്കിലും ഇന്ത്യയാണ് ബെസ്റ്റ് എന്നേ ഞാൻ പറയൂ. കണ്ടില്ലേ നമ്മൾ തമ്മിലുള്ള കണക്ഷൻ എത്ര കറക്റ്റ് ആണെന്ന്. ഈ കണക്ഷൻ മിസ്സായാലും ഞാൻ വിഷമിക്കുന്നത്. എന്താ നമ്മൾ പരിചയപ്പെടാൻ ഇത്രയും വൈകിയത്? നിന്നെ പോലെ സപ്പോർട്ടുള്ള ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ലൈഫ് എത്ര നന്നായി. അങ്ങനെയാണ് ശ്രീകൃഷ്ണൻ ഗോപികമാരുടെ ഹൃദയങ്ങളെ ഒന്നൊന്നായി കീഴടക്കുന്നത്. എന്തൊരു മാച്ചിങ് ആണെന്ന് നോക്കണേ. അതുപോട്ടെ, അമ്മയച്ചനും. എനിക്ക് അമ്മയച്ചനും ഇല്ല, ഒരു അനാഥനാണ് ഞാനെന്ന് പറയുന്നത് കൂടുതൽ ശരി. അയ്യോ, നിങ്ങൾക്ക് ആരുമില്ലേ? ഉണ്ടെന്ന് പറയാൻ ഒരു ഗുണമില്ലാത്തൊരു ചേട്ടനുണ്ട്. ഭാര്യ പറയുന്നത് കേക്കൂ, ഭാര്യ പറയുന്നത് പോലെ ചെയ്യൂ, എന്നിട്ട് ഭാര്യയുടെ വാലി തൂങ്ങി നടക്കും ചെയ്യും. ചില്ലറല്ലോടോ, കൊണ്ടുവയ്ക്കോ. നന്ദി. ഞാനൊരു ഉപദ്രവം ആയോ? സാറങ്ങ് ക്ഷമിച്ചേക്ക്. ടൈം എത്ര? നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത് പൂജാരി? എന്താ മോളെ, ഇദ്ദേഹത്തിന് ടൈം എന്താന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കും. എടോ മരവാക്രി, പൂജാരിയോട് സമയമാണോ ചോദിക്കുന്നത്? വല്ല വഴിപാടോ ഉണ്ടെങ്കിൽ പറ. മോളെ, ശരിക്കും സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാ, ഇവൻ വേറെ പെണ്ണിനെ. തനിക്ക് എന്താണോ വേണ്ടത്, പൂജാരിയുള്ള ദേഷ്യം എന്നോട് കാണിക്കുന്നത്. നീനോ, നീ പോയി ഓട്ടോ വിളിച്ചോണ്ട് പോ. ഇയാൾക്ക് 4 കൊടുത്തിട്ട് തന്നെ കാര്യം. 4 6 കൊടുക്കണം. ടോട്ടൽ മെന്റൽ. നീനു പോയിക്കോ. ചേട്ടാ എന്നോട് ക്ഷമിക്കൂ ചേട്ടാ. കൃഷ്ണലീലയുടെ ബാക്കി ഭാഗം നാളെ ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ തന്റെ കൂടെ അമ്പലത്തിൽ വന്നിട്ടും എനിക്ക് നല്ലതൊന്നുമല്ല കിട്ടിയത്, ബാഡാ കിട്ടിയത്. അമേരിക്കയിലേക്ക് അവൾ ടിക്കറ്റ് എടുത്തു, പോവാത്രേ. അയ്യോ, പറയേണ്ടത് ലവ് ഇസ് ബ്ലൈൻഡ് എന്നല്ല, സെൽഫിഷ് എന്നാ. എന്നേക്കാൾ ബെറ്റർ ഒരുത്തനെ കണ്ടാലും അവള് പോയില്ലേ. ഛേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്? നിങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നതിന് ആ പെണ്ണാ ഫീൽ ആവേണ്ടത്. എന്ത് പറ്റി? ചെറിയൊരു മഴത്തുള്ളി. ഒരു തുള്ളി ആയതുകൊണ്ടല്ലേ പിടിച്ചത്, മഴ പെയ്താലോ? എന്നാലും നിന്നെ ഞാൻ നനയ്ക്കില്ല, എന്റെ കയ്യിൽ ഒരു സ്പെഷ്യൽ കുടയുണ്ട്. ചേർന്ന് നോക്കി, 1 2 3 എന്ന് കൗണ്ട് ചെയ്തോളൂ.
വിട്ടുതരോ? ബൈ. ആരടി, അത് നിന്റെ ഫ്രണ്ടാ? He's more than a friend. നിങ്ങളെ നമ്പർ ഒന്ന് അറിയാം കേട്ടോ. സുന്ദരിക്കുരുവി നീ എന്നെഞ്ചിൻ വാതിൽ മിനുങ്ങും താലി കെട്ടി താലോലിക്കാം കുഞ്ഞാവേ താരത്തൂമറായി നീ വിരിയും നിതാ എന്താ പ്രശ്നം? കണ്ടില്ലേ സാർ, എന്റെ സാധനങ്ങളെല്ലാം നശിപ്പിച്ചു. സാധനം വാങ്ങാൻ വന്നല്ലേ, കൊടുത്തുവിടു, വാങ്ങിട്ട് പോ സാർ. ബൈ സാർ, ജസ്റ്റ് എ മിനിറ്റ്. ഇവരെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്താ കാര്യം? മർഡർ ചെയ്തിട്ട് ഓടിപ്പോയി. മർഡറോ? എവിടെ? നിങ്ങൾക്ക് അറിയോ ഇല്ലേ എന്ന് മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്ന് അന്വേഷിക്കണ്ട. അല്ലേ, ഞാൻ വെറുതെ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്റെ അഡ്രസ് കൊണ്ട് തരാം. ദാസിനെ ഉടനെ കാണണം, നീ വണ്ടി എടുക്കുക. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാതെയാ ആ ഫോട്ടോ അവൻ എന്നെ കാണിച്ചത്. ഒന്ന് പേടിപ്പിച്ചാ വിട്ടത്. ഞാൻ ചെയ്തു പോയ തെറ്റിന് ആ ഫോട്ടോയിലുള്ളവരാണ് സാക്ഷി. ഇത് പബ്ലിഷ് ചെയ്ത് എനിക്ക് മിനിസ്ട്രി കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ആ രാജേന്ദ്രന്റെ പ്ലാനാണിത്. അവൻ ഏതെങ്കിലും ഒരു റൂട്ടിലൂടെ എനിക്കെതിരെ കളിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഈ റൂട്ടായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അമ്മാവ, ആ ഫോട്ടോയിലുള്ളവരെ അവൻ ഒരിക്കലും കിട്ടരുത്. അവരെ എനിക്ക് വേണം.
കുറെ പേര് നല്ല ആൾക്കാരായിരിക്കും, കുറെ പേര് നല്ലവരായിട്ട് അഭിനയിക്കും. സോറി, മീനുവിന്റെ പെർമിഷൻ ഇല്ലാതെ ഞാൻ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തത്. ആക്ച്വലി എന്റെ അമ്മ അച്ഛനെ കാണിക്കാൻ വേണ്ടിയിരുന്നു അത്. മീനുവിനെ എനിക്കിഷ്ടമാണ്, വിവാഹം കഴിച്ചാൽ കൊള്ളാം എന്നാഗ്രഹമുണ്ട്. മീനുവിന് ഇഷ്ടമാണെങ്കിൽ. എനിക്കിപ്പോ ഉടനെ വിവാഹം കഴിക്കാനൊന്നും താല്പര്യമില്ല, സോറി. മീനുവിന് വേണ്ടി എത്ര നാൾ വേണമെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്യാം. നോ, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. അതല്ലെങ്കിലും അങ്ങനെയാ, നേരായ മാർഗത്തിലൂടെ ചോദിച്ചാൽ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാവില്ല. മീനുവിന്റെ മനസ്സിൽ ആരോ ഉള്ളത് കൊണ്ടാ എന്നെ റിജക്ട് ചെയ്യുന്നത്. ബട്ട് അവനൊരു ചീറ്ററാണ്. ഓൾറെഡി ഒരു പെണ്ണിന്റെ പുറകെ നടന്ന അവളെ ചീറ്റ് ചെയ്തു, എന്നിട്ട് ഇപ്പൊ മീനുവിന്റെ പുറകെ നടക്കുന്നു. നിങ്ങൾ ആരെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഗിരീഷ്. അഭിഷേക്, ഡു യു ഈവൻ നോ വാട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട്? നിങ്ങൾക്ക് എന്തറിയാം അയാളെ കുറിച്ച്? ഗിരി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, അതറിയോ? സോ യു ബെറ്റർ ഡോണ്ട് സ്പീക്ക് അബൌട്ട് ഹിം എനിതിങ്. ഹി ഈസ് ഹൈലി ക്വാളിഫൈഡ് ആൻഡ് ഡിഗ്നിഫൈഡ്. ഹൈലി ക്വാളിഫൈഡ്? യെസ്, ഹി ഈസ് ക്വാളിഫൈഡ് ഫ്രം ദ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. വൺ സെക്കൻഡ്, ഐ വിൽ ഷോ യു. ഇവൻ കേംബ്രിഡ്ജിലോ? നാട്ടിൻപുറത്തെ ഏതോ ബ്രിഡ്ജിലാ മോളെ. ഉള്ളത് ഇല്ലെന്നും ഇല്ലാത്തത് ഉണ്ടെന്നും പറഞ്ഞ് നടക്കുന്ന മഹാതാന്തോന്നി അവൻ. ഇവന്റെ കയ്യിൽ സർവ്വ ഗുരുത്തക്കേടുമുണ്ട്. ഇവനോട് അടുക്കാനൊന്നും പോയേക്കല്ലേ, അടുത്ത വല്ല തോട്ടിലോ കായലിലോ കൊണ്ടുപോയി മുക്കി കൊല്ലാനും മടി. എന്ത് പറ്റിയ, ഇന്ന് മനസ്സ് തുറന്നങ്ങ് സന്തോഷിക്കുന്നല്ലോ. കാര്യം എന്താ? മഞ്ജുനോട് ഇന്ന് എന്റെ പ്രൊപ്പോസലിനെ കുറിച്ച് പറയാൻ പോവാ. എന്താടാ പറഞ്ഞേ? മഞ്ജുനോട് പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്നു. ശ്രദ്ധിച്ചു കേട്ടോ, മീനുവിനോടാണ് പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്നത്. ഈ കാര്യം ഞാൻ മഞ്ജുനോട് പറയാൻ പോവാ. അപ്പോൾ മഞ്ജുവിന് കാര്യങ്ങൾ മനസ്സിലാവുന്നു, ഒക്കെ സോൾവ് ആവുന്നു. എടാ മോനെ, ത്രിതിയിൽ മഞ്ജുവിന് ഫോൺ ചെയ്തപ്പോ മീനുവിനായി പോയടാ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ക്ലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യലടാ. എന്നാ അങ്ങോട്ട് നോക്ക്, നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇതെങ്ങനെ വന്നടാ? ആലോചിക്കാൻ സമയമില്ല, വല്ല ഐഡിയ ഉണ്ട് വേഗം പറ. നീ വേഗം മഞ്ജുവിന് ഫോൺ ചെയ്തിട്ട് ചേട്ടത്തിക്ക് ഡെലിവറി ആയി, ഞാൻ ഹോസ്പിറ്റലിൽ പോയിരിക്കാം, ഇവിടെ വരില്ല, അവളോടും വരണ്ടെന്ന് പറഞ്ഞു. അളിയാ, മഞ്ജു ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? എന്തെങ്കിലും ഒന്ന് പ്രട. ഹായ്, ഇവിടെ ഞാൻ തീരെ പ്രതീക്ഷയില്ല. മീനു അല്ല, ചോദിക്കട്ടെ, ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പ്രപ്പോസൽ പറയാൻ വന്നതാ. പ്രപ്പോസൽ? ഇവിടെ ഭയങ്കര ബഹളമല്ലേ, നമുക്ക് പുറത്തെവിടെങ്കിലും പോവാ. എനിക്കിവിടെ ഇഷ്ടപ്പെട്ടു, ഇരുന്നോളൂ. അയ്യോ, മീനു കഴിക്കണെന്താ? വെയിറ്റർ, ഐ വിൽ ഗെറ്റ് യു സംതിങ്. എന്ത് പറ്റിയടാ, കണ്ടിന്യൂസ് ആയിട്ട് എൻഗേജ്ഡ് ആണെന്ന്. എടാ, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യും, മഞ്ജു വന്നാൽ ആകെ കുഴപ്പമാവും. ആ, റിങ് ചെയ്യുന്നുണ്ട്. എടാടാ, നീ വേണ്ട പോലെ മാനേജ് ചെയ്, മീനോട് വെയിറ്റ് ചെയ്യാൻ ഞാൻ പോവാ. ഹലോ, കട്ട് ചെയ്തല്ലോ. ഇനി പറയും മീനു, എന്താ പ്രപ്പോസൽ? പറയുന്നേ. ഹലോ സർ, എന്താ നിൽക്കുന്നത്? ഇങ്ങോട്ട് ഇരുന്നാട്ടെ, ഇരിക്കൂ, ഇരിക്കുന്നേ. ഹലോ. ഹലോ, മഞ്ജു ആണോ സംസാരിക്കുന്നത്? ആ, മഞ്ജു തന്നെയാ, പറയൂ സുനിൽ. ഗിരി ഇന്ന് പബ്ബിലേക്ക് വരില്ല, അവന്റെ ചേട്ടത്തി പ്രസവിച്ചു, അവൻ ഹോസ്പിറ്റലിൽ പോയിരിക്കാ. പിന്നെ കുട്ടിയാണോ പെണ്ണാണോ എന്ന് മാത്രം എന്റെ അടുത്ത് ചോദിക്കരുത്, അതെനിക്ക് അറിയത്തില്ല. മഞ്ജു പബ്ബിൽ വരല്ലേ, പ്ലീസ്. അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ ഇന്ന് വരുന്നില്ല, നിങ്ങൾ ഓഫ് ചെയ്യൂ. ഫോണാണോ? അല്ല, വായി. ഹൈ ഗേൾസ്, ലവ് ഫോർ സെയിൽ 100% ഡിസ്കൗണ്ട്. ദൈവമേ, ഈ ബ്ലാക്കറ്റ് ഇങ്ങ് വാ, വരാൻ. ശളായോട് അളിയ, ഏയ്, എന്താ രഹസ്യം പറയുന്നേ? ഇരിക്ക്. സാരെന്താ ആലോചിക്കുന്നത്? നിങ്ങൾ പെർമിഷൻ കൊടുത്താ ഓടി പൊക്കോളാന്നായിരിക്കും. ഡ്രിങ്ക് ഡ്രിങ്ക്. ഹലോ, ആ ധോണി, സ്കോർ എത്രയാ? യുവരാജ് പൗട്ടായിരുന്നോ? ഞാൻ വന്ന് ബാറ്റ് ചെയ്യാം, നെക്സ്റ്റ് ബാറ്റിംഗ് എന്റെയാ. ബൈ ബൈ. സർ ഇവിടെ ഇരിക്കെ, നിങ്ങളെ കൗൺസിലിംഗ് ചെയ്യണം. കൗൺസിലിംഗ് എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? പ്ലസ് ടു കാരനല്ലേ, കേട്ടിട്ടുണ്ടാവില്ല. ശരിക്കും ഉണ്ടായതെന്താന്ന് വെച്ചാൽ, വീണ്ടും കഥകൾ ഉണ്ടാക്കരുത്. എന്തിനാ ഡബിൾ ഗെയിം കളിച്ചത്? എന്റെ ഫോട്ടോ അവളെ കാണിച്ച് അവളെ കുറിച്ച് എന്നോട് മോശമായി പറഞ്ഞ്. ഓഫീസിൽ നിന്ന് ഡീറ്റെയിൽസ് മുഴുവൻ അറിഞ്ഞിട്ടാ ഞാൻ മഞ്ജുവിനെ കണ്ടത്. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ കണ്ടില്ലായിരുന്നെങ്കിൽ. ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് വെച്ചാ, ഞാൻ ഫസ്റ്റ് മഞ്ജുവിനെ കണ്ടത്. കണ്ടപ്പോ ലവ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടായി. അല്ല, ഫസ്റ്റ് മീനുവിനെ കണ്ടത്. കണ്ടെന്ന് വെച്ചാൽ ഫോട്ടോ ഞാൻ കണ്ടത്. ആ ഫോട്ടോ ഞാൻ മഞ്ജുവിനെ കാണിച്ചു. കാണിച്ചല്ലോ. ആ, കാണിച്ചു. അത് കഴിഞ്ഞൊരു ദിവസം മഞ്ജു എന്നെ ട്രെയിനിൽ വെച്ച് കണ്ട് എന്നെ പ്രൊപ്പോസ് ചെയ്യാൻ ഒരുങ്ങി. അപ്പോൾ ആ ഫോട്ടോയിലുള്ള പെണ്ണ്, അതായത് നീ വന്ന് എൻ്റെ അടുത്തിരുന്നു. അപ്പോൾ
മഞ്ജു നിന്നെ നോക്കി, നീ എന്നെ നോക്കി. ഞാൻ മീനു ഒന്ന് പറയലോ, ഇതിലൊന്നും മാത്രം സത്യം. ദിവസം എന്റെ മനസ്സ് കൊതിച്ചിരുന്നത് നിന്നെ പോലെ ഒരു ചതിയെ കാണാനായിരുന്നു. ഫ്രണ്ട് എന്ന വാക്കിന് വാല്യൂ ഇല്ലാതാക്കിയില്ലേ നീ? ബ്ലഡി ചീറ്റ്. മീനു ഇവിടെ ഞാൻ ഇന്ന് എന്തിനാ വന്നത്? എന്തിനു വേണ്ടി അടിച്ചെന്നറിയോ? ഈ ദിവസം മുതൽ ഇങ്ങനെ വേണം നീ എന്നെ ഓർക്കേണ്ടത്. ഞാൻ ആ ടൈപ്പല്ല, വേറെയാ. അവൾക്ക് ആരുമില്ല, എനിക്ക് എല്ലാവരും ഉണ്ട്. ചേപ്പക്കുറ്റിക്ക് തല്ലൊന്നുമില്ല, ബോംബ് വെച്ച് കൊല്ലും ഞാൻ. ദൈവമേ, ബോംബ് വയ്ക്കുന്നു പറഞ്ഞ കേട്ടില്ലടാ. വലിയ ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് അതൊന്ന് എനിക്ക് പേടിയാവുന്നു. എടാ അനിയും കുഞ്ഞെ, എത്ര നാളായടാ നിന്നെ കണ്ടിട്ട് മന്ത്രിയായിട്ട് വരുമെന്ന് വിചാരിച്ചത്, എന്നിട്ട് എം പി ആയിട്ടാ വന്നത്. ഒന്നും മിണ്ടാത്ത ഏതോ ഒരു കിഴവനൊന്ന് തോക്കെടുത്തപ്പോഴേക്കും എല്ലാവരും കൂടി പേടിച്ചോടി വന്നിരിക്കുന്നു. പറയടാ ആരടാ അവൻ, എനിക്ക് കാണണം. ചെന്ന് വണ്ടി എടുക്കണം, ചെല്ല. അതെ, ഈ ബ്രീഫ് കേസ് നിങ്ങളുടെയാണോ? അല്ലല്ലോ. ഹലോ ഹലോ, ഇത് ആരുടെയാ? ഞങ്ങളുടെ. ഓ, നിങ്ങളുടെയാ? ഇപ്പൊ ഇങ്ങനെ പെട്ടിയിലൊക്കെ ബോംബ് വെച്ചാ പലയിടത്തും കൊണ്ടുപോയി ഇടുന്നത്. ഇതും അങ്ങനെയാണെന്നാ വിചാരിച്ചത്. താങ്ക്സ് എങ്കിലും പറഞ്ഞൂടെ. പേടിച്ചുപോയോ? നിനക്ക് മരണം എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരണമെന്ന് എനിക്ക് തോന്നി. നിനക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റാണിത്. വൈകുന്നേരം വരെ നിനക്ക് ഇവിടെ സമയം അനുവദിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു മിനിറ്റ് പോലും നിന്നെ ഇവിടെ കണ്ടാൽ നീ പിന്നെ ജീവനോടെ ഉണ്ടാകില്ല. നീ ആരെയാണോ ഇവിടെ അന്വേഷിച്ചു വന്നത് അവരെ നിനക്ക് കിട്ടുമെന്ന് കരുതണ്ട, ഒരിക്കലും കിട്ടില്ല. ഈ ഭൂമിയിൽ അവരെ ജീവനോടെ ഇരിക്കാൻ അനുവദിക്കില്ല ഞാൻ. 20-ാം തീയതി കേന്ദ്രമന്ത്രിയാകാൻ പോകുന്നത് ഞാനാ. നീ എന്ത് വൃത്തികെട്ട കളി വേണമെങ്കിലും കളിച്ചോ, അപ്പ കണ്ടോളാം. ആരെയാടാ നിനക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞത്? ആരെയാടാ? രാവിലെ സിറ്റി സ്റ്റേഡിയത്തിനടുത്ത് നടന്ന ബോംബ് ബ്ലാസ്റ്റിൽ 10 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിന്റെ പിന്നിൽ തീവ്രവാദികളാണെന്നാണ് പോലീസിന്റെ അനുമാനം. സ്ഥലം എം പി സി മാധവദാസിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയുണ്ടായി. ദിനം പ്രതി നമ്മുടെ രാജ്യത്ത് തീവ്രവാദം പെരുകുകയാണ്. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് അറിയില്ലെങ്കിലും ഞാൻ വളരെ ശക്തമായി പ്രതിഷേധിക്കുന്നു. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരു സംഘടനകളും ഇതുവരെ എന്താ ചേട്ടാ, നേഴ്സ് ജ്യൂസ് കൊണ്ടുവന്നിട്ട് കുടിച്ചില്ലല്ലേ? കുറച്ച് കുടിക്കൂ. സംസാരിക്കാൻ പറ്റുന്നില്ലേ? എന്താടാ രണ്ടെണ്ണം കൂടി ഇങ്ങനെ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നേ? പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വാടാ. നീ ഇവിടെ ഇല്ലേ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ഇതൊന്ന് പിടിച്ചോണേ. ഇവിടെ ഡോക്ടർമാരൊന്നും ഇല്ലേ? കുറച്ചുകൂടെ വലിയ ഡോക്ടർമാരൊന്നും ഇല്ലേ? ഓ
ഇപ്പൊ മനസ്സിലായി. വന്നട്ടെ. നമസ്കാരം സാർ. സാർ, രാവിലെ ബോംബ് ബ്ലാസ്റ്റ് നടന്നതിന് ശേഷം അനങ്ങാതെ ഒരേ കിടപ്പ് തന്നെയാ. കൈയും കാലും പോലും അനങ്ങുന്നില്ല, സംസാരിക്കാനും കഴിയുന്നില്ല. പാവം ചേച്ചി വിഷമിച്ചിരിക്കുക. എല്ലാ ഇതിലുണ്ട്. പാവം ചേച്ചി വിഷമിക്കുന്ന കാര്യം ഇതിലുണ്ടോ? നിന്റേതല്ല. ഇയാളുടെ കാല് സാഹചര്യമെങ്കിലും മനസ്സിലാക്കുക. ഡോക്ടർ, ചേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, കുഴപ്പമൊന്നുമില്ല. ഷോക്ക് കാരണം കോച്ചി പിടിച്ചതാ. ദിവസം ഓരോ ഇഞ്ചക്ഷൻ ചെയ്താൽ എല്ലാം ശരിയായിക്കോളും. നോ പ്രോബ്ലം. ഗ്യാരണ്ടി എന്തുവാ? നിന്റെ ഫാദർ ആരാ? സുകുമാര പിള്ളൈ. ഗ്യാരണ്ടി എന്താ? നേഴ്സ്, കം ഓൺ. എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്? നിന്റെ ഏട്ടൻ ഡിസ്ചാർജ് ചെയ്തില്ലേ? ആ, എനിക്ക് മനസ്സിലായി. നീ വിഷമിക്കുന്ന ആ പെൺകുട്ടികളെ കുറിച്ച് ഓർത്തല്ലേ? രാത്രി മുഴുവൻ മീനു ആ സ്വപ്നത്തില്. നീ മീനുവിന് സ്വപ്നം കണ്ട? ഞാൻ മഞ്ജുവിനെ കണ്ടടാ. രണ്ട് ബോംബും കൈ വെച്ചോണ്ട്. എന്റെ ദൈവമേ, ഡെഫിനറ്റ് ആയി ആ പെണ്ണ് ഏതോ ടെററിസ്റ്റ് ഗാങ്ങി പെട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പേഷ്യന്റ് അനസ്തേഷ്യ കൊടുത്തില്ലേ? നേഴ്സ് ഇവിടെ, ആ കത്തിങ് എടുക്ക. എന്താണ് വിചാരിച്ചത് നിങ്ങള്? ഈ സിറ്റിയിൽ വളരെ പേരെടുത്തൊരു ഡോക്ടറാണ് ഞാൻ. കണ്ണിലൊന്ന് നോക്കിയാൽ ഒരുത്തൻ എപ്പച്ചാവുന്ന് കൃത്യമായിട്ട് പറയും. കൈ പിടിച്ചു നോക്കിയ അസുഖം എന്താണെന്ന് പറയുവടാ. അങ്ങനെയുള്ള എന്നെ. അതുകൊണ്ടല്ലേ, അതുകൊണ്ടല്ലേ നിങ്ങളെ തന്നെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞത്. സമയം കളയാതെ വേഗം നോക്ക്. നിങ്ങളാരാ? അവൻ എന്റെ അനിയനാ, ഞാൻ അവന്റെ ചേച്ചി. വേഗം ഒന്ന് നോക്കുന്നേ. വന്നെ. മനുഷ്യൻ തന്നല്ലേ. ഒരു രക്ഷയുമില്ല ചേച്ചി. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കണ്ണു പോയിരിക്ക, മൂക്ക് പോയിരിക്ക, വായും കൂടി പോയിരിക്ക, മൊത്തത്തിൽ പോയിരിക്ക. ഇയാളെ ബോംബ് ബ്ലാസ്റ്റിംഗിൽ പെട്ടവരെ കിടത്തിരിക്കുന്ന വാർഡിലേക്ക് കൊണ്ടുപോ. ആ ബ്ലാസ്റ്റിംഗ് നടത്തിയത് എനിക്ക് വേണ്ടിയാ. ഈ മാതിരി കേസുകളൊന്നും ഞാൻ ഹാൻഡിൽ ചെയ്യാറില്ല. പോലീസ് പോലും പറയാത്ത സ്ഥിതിക്ക് എനിക്ക് പറ്റില്ല. എനിക്ക് പറ്റില്ല. എന്താടാ പോലീസിന് ഫോൺ ചെയ്യാതിരുന്നത്? പറയടാ, എന്ത് സമാധാനമാണ് നിനക്ക് പറയാനുള്ളത്? ഡോക്ടറോട് സോറി പറയടാ, സോറി പറയാൻ. സോറി. ഇനി എന്താ വേണ്ടത്? വേറെന്താ വേണ്ടത്? ഇഞ്ചക്ഷൻ കൊടുക്കാം. ഏയ് ഡോക്ടർ, ഇഞ്ചക്ഷൻ ചെയ്യ്. എന്താ ഇഞ്ചക്ഷൻ ചെയ്തില്ലേ അനിയ? നീ അറിയാഞ്ഞതാ? എടുത്ത് കഴിഞ്ഞില്ലേ? ഇത്ര പെട്ടെന്ന്? എനിക്ക് വേദനിച്ചതില്ലല്ലോ. ഈ ഡോക്ടറാണ് എനിക്ക് ആവശ്യം. എന്റെ ചികിത്സ കഴിയുന്നതുവരെ ഈ ഡോക്ടറെ ഇവിടെ തന്നെ. ഇവിടെ നിർത്താം. ഇവിടെ നിർത്തുന്നോ? അതെങ്ങനെയാ ശരിയാകുന്നത്? എനിക്ക് വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ തീരുമാനം എന്താ? ഒക്കെ തീരുമാനായില്ലേ മോനെ? ഒരു എ സി റൂം വേണം, അതിലൊരു ബെഡും ഒരു ഫ്രിഡ്ജും. എന്താ? ഒന്നുമില്ല. എ സി റൂം ഒന്നും എനിക്ക് വേണ്ട. വേറെ സാധാരണ മുറി മതി. അതിലൊരു പായും തലയണം കിട്ടിയ വലിയ. നീ എന്താ ഈ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുമല്ലെങ്കിൽ നീ ഒരു എം ബി അല്ലേ? എന്നിട്ടാണോ ഇങ്ങനെ വീട്ടിൽ കയറി ഒളിച്ചിരുന്ന് രഹസ്യമായിട്ട് ചികിത്സിക്കുന്നേ? ശരിക്കും ആ ബോംബ് വെച്ചത് ആരാണെന്ന് പറ. അവന് നീയുമായിട്ട് എന്താ ബന്ധം? ആ മാധവദാസ് ഡൽഹിയിൽ ഒരിക്കലും എന്റെ സുഹൃത്തായിരുന്നു. സുഹൃത്തോ? 20 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ രണ്ടുപേരും ഒരു മിനിസ്റ്ററുടെ പി എ ആയിരുന്നു. ഒരു ലെഫ്റ്റനന്റ് കേണലിന്റെ മകളായിരുന്നു സരോജ. അവിടെ സ്റ്റെനോ ആയി വർക്ക് ചെയ്യുകയായിരുന്നു. മാധവദാസ് അവരെ സ്നേഹിച്ച് വിവാഹം കഴിച്ച് ഒരു കുഞ്ഞുണ്ടായി. രാഷ്ട്രീയ പാരമ്പര്യത്തിന് വേണ്ടിയാ കണ്ണൂരുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ ലീഡറുടെ മകളെ അവൻ രണ്ടാമത് വിവാഹം കഴിച്ചത്. ആത്മാഭിമാനമുള്ള സരോജ അവരുടെ കുഞ്ഞിനെയും കൊണ്ട് അവിടം വിട്ട് പോവുകയായിരുന്നു. അതപ്പോൾ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എം പിമാരാ. രണ്ടുപേരിൽ ഒരാൾക്കാണ് മിനിസ്റ്റർ ആകാൻ ചാൻസ് വന്നിരിക്കുന്നത്. വേറൊരു ഭാര്യയും കുഞ്ഞും അവനുണ്ടെന്ന് ലോക്സഭാ സ്പീക്കറുടെ മുന്നിൽ ഞാൻ തെളിയിച്ചാൽ നിയമാനുസൃതമായി അവന്റെ എം പി സ്ഥാനം നഷ്ടപ്പെടും. ഞാൻ മന്ത്രിയാവുകയും ചെയ്യും. ആകുമടാ മോനെ, നീ തന്നെ മന്ത്രിയാക്കും. ആ സരോജയും കിട്ടും, അവളുടെ മോളെയും കിട്ടും. അമ്മേ, സുഖാണോ അമ്മേ? ആ പയ്യനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട്? അമ്മയ്ക്ക് ഓപ്പറേഷൻ വേണ്ടാന്ന്.
ഈ നേച്ചർ ക്യൂറാ ബെറ്റർ എന്നാ ഡോക്ടർ പറയുന്നത്. ഞാൻ ചോദിച്ചത് നീ സ്നേഹിക്കുന്ന ആ പയ്യനെ കൊണ്ടുവന്നില്ലേന്നാ. എന്താ മോളെ? അതൊക്കെ ഞാൻ മറന്നു കഴിഞ്ഞമ്മേ. അമ്മ അതങ്ങ് മറന്നേക്കോ. എന്തു പറ്റി? എന്താ മോളെ ഉണ്ടായെ? അവനൊരു ചതിയനായിരുന്നു അമ്മ. നല്ല സ്നേഹമുള്ള ഒരാളെ നീ കണ്ടെത്തിയെന്ന് പറഞ്ഞപ്പോ എപ്പോഴാ ഒന്ന് കാണുക എന്ന് കൊതിച്ചിരിക്കുകയായിരുന്നു. പോട്ടെ മോളെ, എന്നെ പോലെ നിന്റെ ജീവിതം നശിച്ചു പോകരുത്. ശ്രദ്ധിക്കണ മോളെ. എന്താടി ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുമ്പോ നീ എന്താ സൈലന്റായിരിക്കുന്നെ? ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ്. നിന്റെ കൺഫ്യൂഷൻ എന്താന്ന് ഞാൻ പറയട്ടെ. ഗിരി രണ്ട് പെൺകുട്ടികളുടെ ലൈഫ് ഇട്ടാ കളിച്ചത്. അതറിഞ്ഞിട്ട് ഞാൻ അവനെ എന്തിനാ സ്നേഹിക്കുന്നല്ലേ? അതേടി, അവനെ പോലെ ഒരു ചതിയനെ എന്തിനാ സ്നേഹിക്കുന്നത്? ആരെ സ്നേഹിക്കണമെന്നുള്ളത് എന്റെ ഇഷ്ടം, നിനക്കെന്താ പ്രോബ്ലം? നീ ഇങ്ങനെ പാർട്ടി തരാണെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രോബ്ലം ഇല്ല. അവിടെ മീനുവിന്റെ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ആംഗിൾ, എന്റേത് ഫസ്റ്റ് മുതലേ ലവ് ആംഗിൾ. അപ്പോൾ അവന്റെ ആംഗിൾ എന്താണാവോ? ആണുങ്ങൾ എപ്പോഴും കൺഫ്യൂസ് ആംഗിളിലായിരിക്കും. എവിടെ കളേഴ്സ് ഉണ്ടോ അവിടേക്ക് പോയത് തന്നെ. നോട്ടി ഫെലോസ്. എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും ശരി, അവനെന്ന് വെച്ച എനിക്ക് ജീവന. ഭ്രാന്ത, അവളെ മറന്ന് അവനെ എനിക്ക് സ്വന്തമാക്കണമെന്ന എന്റെ ഒരേ ഒരു ലക്ഷ്യം. മണിവിരലാലൊന്നു തൊടാതെ, മഴ മുകളിലായി പെയ്തൊഴിയാതെ, ഒരു പ്രണയ മനോഹര തമ്പുരു ശരറാന്തൽ തിരിയായി നീ
കരളിന്റെ താഴ്വരയിൽ വളരും തേന്മാവേ. കണ്ണിനകൾ തമ്മിൽ കൈമാറിയതെല്ലാം നവരസമായി, മുത്തണി വിരലുകളാൽ നീ മിത്തിയതെല്ലാം ശ്രുതിലയമായി, മണിമേഘപ്പായിൽ നറുതിങ്കൾ പോലെ വെറുതീമായി എന്തു തരും ഞാൻ, എന്തു തരും ഞാൻ, എന്തു തരും ഞാൻ, നീ മോഹിക്കും നെഞ്ചകമല്ലാതെ. അച്ഛൻ കണ്ണൂരിൽ നിന്ന് വന്നിട്ടുണ്ട്, ഇവിടെ നമ്മുടെ ഗസ്റ്റ് ഹൗസിലുണ്ട്, നിന്നെ കൂട്ടിക്കൂട്ടി എല്ലാം പറഞ്ഞു. ആഹാ, വാടകുട്ട, വാ 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 വാ, എത്ര നാളായി എന്റെ മോളെ കണ്ടിട്ട്. സാറേ സാറേ സാറേ, വലത് കയ്യിൽ കൊക്കരക്കോ, ഇടത് കയ്യിൽ മേ, രണ്ടൊന്ന് ടേസ്റ്റ് നോക്കിക്കേ. ഓക്കേ. അതോ നോട്ട് ഓക്കേ. നീ അകത്തേക്ക് പോ. അയ്യോ, മോളെ കണ്ടില്ലേ എത്ര ക്ഷീണിച്ചെന്ന്, വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ഹോസ്റ്റലിൽ കൊണ്ടു ചേർത്തില്ലേ. എന്നെ എന്തിനാ കുറ്റം പറയുന്നേ, നമുക്ക് എല്ലായിടത്തും ഗസ്റ്റ് ഹൗസ് ഉണ്ടായിട്ടും ഹോസ്റ്റലിൽ കൂട്ടുകാരികളോടൊപ്പം താമസിച്ചാൽ മതി എന്ന് മോള് പറഞ്ഞപ്പോ ആരാ സപ്പോർട്ട് ചെയ്തത്? ഒന്നും മിണ്ടാതിരിക്കെ, വാ മോളെ, അകത്ത് നിന്നെ കാണാൻ വേണ്ടി ചിലരൊക്കെ വന്നിട്ടുണ്ട്. ആ ചേട്ടാ, ഇതാണ് എന്റെ മോള് മഞ്ജു. മോളെ, ഈ ഇരിക്കുന്ന ആളാണ് നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത്. പേര് ഹരിപ്രസാദ്. ആ ഇത് അച്ഛൻ, ഇതമ്മ. എന്നോട് പറയാതെ എന്തിനാ അച്ഛ ഇങ്ങനെയൊക്കെ? നിന്നോട് പറഞ്ഞിട്ടാണോ നിനക്ക് ഞങ്ങൾ ജന്മം നൽകിയത്? എന്താ അമ്മാവ ഇതൊക്കെ, അമ്മാവനും കൂടി അറിഞ്ഞോണ്ടാണോ? കേന്ദ്രമന്ത്രിയാകണമെന്ന് കഴിഞ്ഞ 30 വർഷമായിട്ട് നിന്റെ അച്ഛൻ ആഗ്രഹിക്കുക, മറുവശത്ത് വേറൊരാളും ഇത് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അയാൾ കാരണം നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് നിന്റെ അച്ഛന്റെ പേടി. അതുകൊണ്ടാണ് നിന്റെ കല്യാണം നടത്തി അമേരിക്കയ്ക്ക് അയക്കാൻ തിരക്ക് കൂട്ടുന്നത്. എനിക്ക് കല്യാണത്തിന് ഇഷ്ടമല്ല. നിന്റെ അച്ഛൻ പറയാതെ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്, പറയാതെ ധാരാളം കുടുംബങ്ങളെ റോഡിലിറക്കിയിട്ടുണ്ട്. അയാൾ പറഞ്ഞിട്ട് ചെയ്യുന്നത് ഇതൊന്ന് മാത്രമാണ്. നീ എതിർത്താലുണ്ടല്ലോ, അയാൾ പറയാതെ എന്തു വേണമെങ്കിലും ചെയ്യും. അമ്മേ ദേവി പരമേശ്വരി പരാശക്തി ലോകമായേ നമോസ്തുതേ. സർവേശ്വരി, തെറ്റാണ് മോനെ, ദൈവത്തോട് ഇംഗ്ലീഷിലൊന്നും പ്രാർത്ഥിക്കരുത്. പൂജാരി സാറിനെ അതല്ലേ പറ മോനെ, അഭിഷേകമോ അർച്ചനയോ? ഞാനൊരു പെണ്ണിനോട് നുണ പറഞ്ഞ് അവളെ വല്ലാതെ വിഷമിപ്പിച്ചു, അതിന് ചെയ്യേണ്ടത് അഭിഷേകമോ അർച്ചനയോ? അതായത് ദൈവം നിന്നോട് ക്ഷമിക്കണം, അതല്ലേ വേണ്ടത്? ആ പെണ്ണ് ക്ഷമിച്ചാൽ ദൈവം ക്ഷമിച്ച പോലെയല്ലേ, അല്ലേ പെണ്ണെ? മീനാക്ഷി, മീനു ഡാർലിംഗ്, സോറി, അതല്ല തെറ്റ് ചെയ്തതിന് എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞില്ലേ? നീ വരൂ എന്നറിഞ്ഞിരുന്നെങ്കിൽ അമ്പലത്തിൽ പോലും ഞാൻ വരില്ലായിരുന്നു, നിന്റെ മുഖം കാണുന്ന എനിക്ക് ഇഷ്ടമല്ല. ബ്ലഡി ചീറ്റ്. മുഖം കാണുന്ന പോലെ ഇഷ്ടമല്ല. അയ്യോ, എന്റെ അമ്മ ഇവള് വിളിക്കുന്ന എന്തിനാ? അവള് ചീത്ത പറഞ്ഞേ ഉള്ളു, ഇവള് ബോംബും കൊണ്ടായിരിക്കോ? മഞ്ജു മഞ്ജു മഞ്ജു, നീ എന്നെ ഫോൺ ചെയ്തതിനർത്ഥം എന്നോട് ക്ഷമിച്ചു എന്നല്ലേ, അല്ലേ മോളെ? ഹലോ, ഞാൻ ഫോൺ ചെയ്ത് എന്തിനാന്ന് അറിയാമോ? മഞ്ജു എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് വേണേലും കേക്കാം. എവിടെയുണ്ട് ഇപ്പോ? ഒരു അമ്പലത്തില്. ആ ദൈവത്തെ തൊട്ട് സത്യം ചെയ്ത് പറ, ഞാൻ പറയുന്ന പോലെ ചെയ്തോളാന്ന്. സത്യം? നീ കാലു മാറില്ലല്ലോ അല്ലേ? ഒരിക്കലും. ഞാൻ ചെയ്ത തെറ്റിന് നീ എന്തു പറഞ്ഞാലും ഞാൻ. ഓം ശുക്ലാംബരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തേ. മോളെ, ദീപാരാധനയ്ക്ക് വേണ്ടി പശു നെയ് കൊണ്ടുവന്നാട്ടെ, ഗോഹൃതം സമർപ്പയാമി. ഇതാണോ പശു നെയ്? പശു നെയ്യാണെന്ന് ആര് പറഞ്ഞു? ഇത് മീൻകറിയാ. ദൈവമേ, സാറേ ഒന്ന് രുചി നോക്കിയാട്ടെ. ഓക്കേ, കൊണ്ടുപോ കൊണ്ടുപോ കൊണ്ടുപോ. കൊതി പിടിച്ചോ സാറേ. മസാല ഇത്തിരി കൂടുതലാ. ഈ ശുഭകാര്യം കഴിയുന്നതുവരെ ആ പാചകക്കാരൻ ഇങ്ങോട്ട് വരരുത് പറ. വെറുതെ ആൾക്കാരെ എന്തിനാ കൊതി പിടിപ്പിക്കുന്നത്? ഇനി മുഹൂർത്തം കുറിക്കാം. Oh!
ഞാൻ വന്നത് നിശ്ചയമെടുക്കാൻ വേണ്ടിയല്ല. മുഹൂർത്തത്തിന് ഇനിയും 10 മിനിറ്റ് കൂടിയുണ്ട്. ഐ ജസ്റ്റ് വാണ്ട് 2 മിനിറ്റ്സ്. ജസ്റ്റ് 2 മിനിറ്റ്സ്. ഡോമീഷ, ആ ബ്യൂഗിളിംഗ് എടുത്തെ, വേഗം എടുക്ക്. എക്സ്ചേഞ്ച് ഓഫർ ഇത് വെച്ചോ. വേണ്ട, താങ്ക്സ് അങ്കിൾ. ഞാൻ കുറച്ച് ഓവറാവുന്നുണ്ടല്ലേ. ഞാൻ അങ്ങനെയാ, എന്നെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇല്ലെങ്കിലും വെറുതെ ഒന്ന് ചിരിച്ചേക്ക്. ഓക്കെ ഓക്കെ. Once upon a time, hundreds of years ago, വിവാഹം ഇങ്ങനെയല്ല നടത്തിയിരുന്നത്. ഇങ്ങനെ എന്റെ മകളുടെ വിവാഹം എന്ന് പറഞ്ഞ് സ്വയംവരം വിളംബരം ചെയ്യുമായിരുന്നു. എല്ലാ ജനങ്ങളും വന്നിരുന്നു. അല്ലാതെ ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി മാത്രമല്ലായിരുന്നു. ധാരാളം യുവരാജാക്കന്മാർ വന്ന് നേരെ നേരെയായി നിൽക്കുമായിരുന്നു. ശരിക്കും യുവരാജന്മാർക്ക് ഉശിരുണ്ടായിരിക്കണം. താങ്ക് യു യുവരാജൻ. അപ്പോൾ സ്വയംവരത്തിന് വരുന്ന യുവരാജന്മാർക്ക് എല്ലാവർക്കും ഒരു ചെറിയ ടെസ്റ്റ് ഉണ്ടായിരിക്കും. എന്താ ടെസ്റ്റ്? ആ മനസ്സിലായടാ, നീ ആ കത്തി ഇങ്ങോട്ട് കൊടുത്താ അയാൾ എറിഞ്ഞ ആപ്പിളി കൊള്ളിക്കും. യെസ്, യുവരാജാവാണെങ്കിൽ ആപ്പിളി കൊള്ളിക്ക്, കത്തി തറഞ്ഞിരിക്കണം. ഇവന്റെ ഉദ്ദേശം നല്ലതല്ല, കൊന്നേക്ക്. അയ്യയ്യയ്യേ, ഉന്നം പഴിച്ചില്ലേ, ഇനിയിപ്പോ നിന്റെ ടേണ. കൊണ്ടുവാ. രണ്ട് ദന്തമാർക്കും ഓരോ കഷ്ണം. കൊച്ചു പയ്യനാണെന്ന് തോന്നുമെങ്കിലും ആള് വീരനാ. കറക്റ്റ്. ആ കാലത്ത് തന്റെ മകളെ കരുത്തും ധീരതയും ഒക്കെയുള്ള ഒരു വീരനെ ഏൽപ്പിക്കാനാണ് അവർ നോക്കുന്നതെങ്കിൽ, ഈ നൂറ്റാണ്ടിൽ തന്റെ മകൾ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നവൻ ആരാണെന്ന് വെറുതെയെങ്കിലും ഒന്ന് ചോദിച്ചറിയണം. അങ്ങനെ ചോദിച്ചാൽ മഞ്ജുവിന്റെ മനസ്സിൽ ഞാനും എന്റെ മനസ്സിൽ മഞ്ജുവാണെന്ന് പറയും. സ്നേഹം ബലം കൊണ്ട് നേടാനോ വില കൊടുത്ത് വാങ്ങാനോ പറ്റില്ല. ഞാനിത് പറഞ്ഞിട്ടും മകൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹമാണ് നടത്താൻ ഉദ്ദേശമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. സാറേ, എനിക്കൊരു മോൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ സോഫ്റ്റ്വെയറിന് കൊടുക്കില്ല, ആ ഹാർഡ്വെയറിന് കൊടുത്തേനെ. അമ്മാവാ, അവന്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് വേണം. ഇത് വളരെ അർജന്റ് ഫയലാണ്, ഫിനിഷ് ചെയ്തിട്ടേ പോകാവുന്ന സാറ് പറഞ്ഞു. സെക്യൂരിറ്റി, എവിടെ പോയി ഇയാള്? എല്ലാരും പോയോ? സെക്യൂരിറ്റി, കേക്ക്. മീനു, നീ എന്റെ മുഖം കാണണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാ ഇങ്ങനെ വന്നെ. നീ ആദ്യമായി ടോപ്പ് ഫ്ലോർ അമർത്തിയത്, ഇനി മേളിൽ പോയിട്ട് താഴെ വരും. എല്ലാം ഇത് കാരണം. എന്തിനാണ് ഇങ്ങനെ പെൺകുട്ടികളെ പേടിപ്പിക്കുന്നത്? നീ എന്നെ ഇന്ന് പേടിപ്പിക്കോ 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 എന്നാ അമ്പലത്തിൽ വെച്ച് എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതിന്റെ വല്ല കാര്യമുണ്ടായിരുന്നു. അത് അമ്പലത്തില്, ഇവിടെയല്ല. അവിടെ ഭക്തിയോടെ വന്നെ, ഇവിടെ ബിയറ് കുടിച്ചിട്ടാ വന്നെ. ഒപ്പീനിയൻ അറിയണം.
എന്റെ വീട്ടിലും എന്നെ കുറിച്ചുള്ള ഒപ്പീനിയൻ ഇതാ. അത് മാറ്റാൻ വേണ്ടിയാ ഒരു ഗെയിം കളിച്ചത്. മഞ്ജുവിനെ ലവിൽ വീഴ്ത്തി അമേരിക്കയ്ക്ക് പോവാൻ നോക്കി. അപ്പൊ നിന്നെ കണ്ടതും മാറ്റർ ക്ലോസ്. അതായത് മീനു, നമ്മൾ ഫസ്റ്റ് ടൈം കണ്ടില്ലേ ട്രെയിനിൽ വെച്ച്? അന്ന് നീ എന്റെ അടുത്ത് വന്നിരുന്നു, ഫയൽ മറന്നുപോയി, ഞാനത് ഓഫീസിൽ കൊണ്ട് തന്നു. അപ്പൊ നീ സന്തോഷം സഹിക്കാനാവാതെ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഓർക്കുന്നില്ലേ? ഇനി എത്ര തന്നെ സന്തോഷം ഉണ്ടായാലും ബ്രദർ എന്നോ മറ്റോ വിളിച്ച് താങ്ക് യു പറയോ, ഷെയ്ക്കാൻഡ് തരുമോ, അല്ലെങ്കിൽ ആ ഇംഗ്ലീഷുകാർ ഉപേക്ഷിച്ചു പോയി ഏതെങ്കിലും ഒരു വാക്ക് പറയായിരുന്നു. അതിനു പകരം എന്തിനായിരുന്നു എന്നെ കെട്ടിപ്പിടിച്ചത്? അതാകെ കുഴപ്പമായത്. ഒരു ദുർബല ഹൃദയനായ ചെറുപ്പക്കാരനോടാണ് ഇങ്ങനെയൊക്കെ. അതോടെ അമേരിക്കയും പോയി, മഞ്ജു ഡിലീറ്റ് ആയി, എന്റെ ലൈഫെ ആകെ മാറിപ്പോയി. അല്ല, ഉറക്കത്തിൽ നീ, ഉണർന്നാലും നീ, ഇരുട്ടിലും നീ, വെളിച്ചത്തിലും നീ, ട്രെയിനിൽ കയറിയ നീ, ട്രെയിനിൽ നിറങ്ങിയ നീ, കഴിച്ച നീ, ചായ കുടിച്ച നീ, ആദ്യമായി ഞാൻ കുടിച്ച ബീറിൽ പോലും നീയെ നീയെ നീയെ. സിമ്പിൾ ആയിട്ട് പറഞ്ഞ, സാധാരണ പുസ്തകങ്ങളിൽ എഴുതാറുണ്ടല്ലോ ബിഫോർ ക്രൈസ്റ്റ് ആഫ്റ്റർ ക്രൈസ്റ്റ് എന്ന്. അങ്ങനെ എന്റെ ലൈഫ് രണ്ടായി പാർട്ട്സ് ചെയ്താ, ബിഫോർ ഹഗ്ഗിങ് ഒന്ന്, ആഫ്റ്റർ ഹഗ്ഗിങ് ഒന്ന്. ഹഗ് ചെയ്തതുകൊണ്ട് മാത്രം ലവ് ഉണ്ടാവോ? ഉണ്ടാവില്ലേ. അല്ല, നീയും എന്നെ പോലെ നുണ പറയാൻ നോക്ക. ഇല്ല ഇല്ല ഇല്ല, ശരിക്കും ഇപ്പോഴാണ് ഞാനൊരു വേസ്റ്റ് ഫെലോ ആയത്. ദൈവമേ, എന്താ കേൾക്കുന്നില്ലേ? നിക്ക്, ഞാൻ വരാം. ഹലോ ബോസ്, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? എന്തിനാ ബോസ് എന്നെ വെറുതെ സൃഷ്ടിച്ചത്? തെണ്ടികളുടെയും കൊള്ളരുതാത്തവരുടെയൊക്കെ എംപ്ലോ ആയിട്ട് പഠിക്കാതിരുന്നത് അത് എന്റെ തെറ്റ്, ജോലി കിട്ടാതിരുന്നത് അതും എന്റെ തെറ്റ്. എന്നാൽ ഇവൾക്ക് എന്നോട് സ്നേഹം തോന്നുന്നില്ലെങ്കിൽ അത് നിന്റെ തെറ്റ്. ഈ മാറ്റർ ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഹലോ മാഡം, ഈ ലോകത്ത് എന്തിനാണെങ്കിലും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവാറുണ്ട്, പ്രേമത്തിനൊഴിച്ച്. അത് നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ ഇല്ലാതാവും. അതുകൊണ്ടാണ് ഞാൻ എന്റെ പ്രേമത്തെ ഉപേക്ഷിക്കാതെ എന്നെ ഉപേക്ഷിക്കുന്നത്. അവസാനമായി എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാവോ? 1 2 3 എന്ന് പറയണം, ഞാൻ ചാടിക്കോളാം. കമോൺ, ഓക്കെ. നീ കൗണ്ട് ചെയ്യുന്നതിന് മുൻപ് ദൈവം കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു.
നീളുന്നൊരു പുഴ പോലെ നീ എന്നിൽ ഒഴുകുന്നേ, നിൻമോഹത്തമ്പുരുമീട്ടാം ഞാൻ. പതിനേഴിൻ ഏഴഴകായ് പനിനീരിൻ തേനഴകായ് നീ മൂടും സ്നേഹക്കുടയായ് ഞാൻ. എഴുതാം പല വരി വരിയായി മോഹങ്ങൾ കവിതകളായി. കണ്ടേ ഞാൻ കണ്ടേ ഞാൻ നിൻ സ്നേഹം കണ്ടു ഞാൻ. എരിവേനൽ കുളിരായി നീ, ചിരിമിന്നൽ തിരിയായി നീ, വരിനെല്ലിൻ കതിരായി ആടി നീ. അതിലോലം അലയും ഞാൻ, തിരുമാറിൽ അലയും ഞാൻ, ഈ മോഹന ശില്പമുണർത്തും ഞാൻ. ഇഴ പിരിയാതെന്നും ഞാൻ, ഇരുമീയുകളൊന്നായി നാം, ഇനിരാവുകൾ ഉത്സവമാക്കും നാം. അവൻ ഒരു കാലത്ത് ശരിയാകാൻ പോകുന്നില്ല. വന്നും തോന്നുന്നു ഇന്നലെ രാവിലെ ഇവിടുന്ന് ഇറങ്ങിപ്പോയവനാ. എന്നിട്ട് ഇപ്പോഴാ കെട്ടിയെടുക്കുന്നത്. ഞാൻ പിന്നെ വിളിക്കാം. ഗിരീഷിന്റെ വീട് തന്നെയല്ലേ? അതെ, പക്ഷെ അവനിവിടെ ഇല്ലല്ലോ. എന്താ വേണ്ടേ? അവൻ എന്തെങ്കിലും വേണ്ടാത്തത് ചെയ്തോ? അവൻ ചെയ്യേണ്ടത് അവൻ ചെയ്തു, ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാൻ വന്നതാ. നീ ഞാൻ വിചാരിച്ചോലൊന്നും അല്ലടാ, ഇന്നലെ ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞോളെ കൊണ്ട് ഇന്ന് ഐ ലവ് യു എന്ന് പറയിപ്പിച്ചു. ഒറ്റ രാത്രി കൊണ്ട് നീ എത്ര സ്റ്റെപ്പ് കയറിയടാ. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഫൈനൽ സ്റ്റെപ്പിലടാ, സ്നേഹിക്കുന്നത് മീനുവിനെ, വിവാഹം ചെയ്യുന്നത് അവൾക്ക്. വിവാഹം കഴിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ അനിയനെ ആയിരിക്കുമെന്ന് ശരിക്കും വാശി പിടിച്ച് നിൽക്കുക എന്റെ മോള്. അനിയനെ അവിടെ ഒന്ന് കാണിച്ചതിന് സാധാരണയാണെങ്കിൽ കയ്യോ കാലോ വെട്ടിയെടുക്കേണ്ടത് ഐ ഇരിക്കുന്ന ആളുടെ സ്വഭാവത്തിന്. മോള് സന്തോഷമായിരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാ അതൊക്കെ ക്ഷമിച്ച് ഇങ്ങോട്ട് വന്നത്. 1000 കോടി ആസ്തിയുള്ള ആളാ. ഇരിക്കുന്നേ ഇരിക്കൂ. അതുപോലെ നിശ്ചയ ദിവസം നമ്മൾ ചെറുക്കൻ എത്രയാ കൊടുക്കുന്നത്? 10 കോടി. ഇരിക്കുന്നേ. വിവാഹത്തിന് എന്നാ 50 കോടി കൂടി തരും. ഡെലിവറി സമയമായിരിക്കുമല്ലേ, എപ്പോഴും ഇങ്ങനെ ചാടി എഴുന്നേൽക്കരുത്, ഒരിടത്ത് അടങ്ങി ഇരുന്നാ മതി. നിങ്ങളുടെ ഭർത്താവ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി സംസാരിക്കാമായിരുന്നു. അകത്തുണ്ട്, ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വരാം, നിങ്ങൾ ഇരുന്നാട്ടെ. അകത്തുണ്ടായിട്ട് വരാതിരുന്ന എന്താ? നിങ്ങളുടെ അനിയൻ ഇത്രയും വലിയൊരു ആലോചന വന്നിട്ട് ഒന്ന് സംസാരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലായിരുന്നു. ഒരു ആക്സിഡന്റിൽ കാലും കൈയും നാക്കും ഒക്കെ തളർന്നു പോയി. ഞാൻ അകത്ത് കൊണ്ടുപോയി കിടത്തട്ടെ. കുഴപ്പം ഉണ്ടാക്കാൻ നോക്കല്ലേ, എന്തിനു വെറുതെ ഇങ്ങനെ കോട്ടായി കാണിക്കുന്നത്? അകത്തേക്ക് കൊണ്ടുപോവാ, വേഗം വേഗം. അതവിടെ വയ്ക്കേ.
എല്ലാം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന സമ്മാനങ്ങളാണ്. എന്നാ ഞങ്ങൾ വരട്ടെ, ബന്ധുക്കളെല്ലാം ഉടനെ വിളിപ്പിക്കാം, മുഹൂർത്തം നോക്കണം. മരുമുഖം വരുമ്പോ ഞാൻ വന്ന കാര്യം പറയട്ടെ. അങ്കിളൊന്ന് നിന്നേ, ഞങ്ങളുടെ നെല്ലൂർ സൈഡില് നിശ്ചയത്തിന് മുമ്പ് ചേട്ടത്തി അമ്മയ്ക്ക് ഒരു ഒഡ്യാണം കൊടുക്കാറുണ്ട്. ആ സഞ്ചിയിലെല്ലാം ഉണ്ട്. ഇത് നമ്മുടെ വീടല്ലടാ, വീട് മാറി പോയി. മോനെ ചേട്ടതി, മോനെ ഗിരിക്കുട്ട, ഇനി വാ. ഇനിയും രണ്ട് കൈകളും രണ്ട് കഴുത്തും ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം കൂടി ഇടായിരുന്നു. കൊള്ളാവോ മോനെ? രാമായണ സീരിയലിലെ മണ്ഡോദരിയെ പോലെയുണ്ട്. ഈ ആഭരണവും സാധനവും പൈസ ഒക്കെ എവിടെ നിന്നാ? ലോട്ടറി അടിച്ചതാ? എത്രയാ? 1,000,000,000,000 രൂപ. തന്നെ നിക്കെ, രണ്ടു നിന്നു. ഇന്നാ നീ അവിടെ പോയി ആവശ്യത്തിന് തന്നെ. ഹനിയാ മോനെ വാടാ, പുതിയ സെറ്റിയാ, ഇങ്ങോട്ടിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ആ കൺഫ്യൂഷൻ ആവുന്നല്ലേ ചേച്ചി. ഒന്ന് പോടാ, ഞാൻ കൺഫ്യൂഷൻ ആക്കുമൊന്നും അല്ല. എം പി സാറ് വന്ന് എന്റെ അനിയന് മോളെ കല്യാണം ഉറപ്പിച്ചതാ. ഏത് എം പിയാ വന്ന്? ഒന്ന് പോടാ, എം പി മാധവ സാറിനെ നിനക്ക് അറിയില്ലല്ലേ. അയാളുടെ മോളുമായി നീ ലവ് ആയതും നീ ചെന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞത് മറന്നോ? ഇവിടെ വന്നോ? ഞങ്ങൾ എല്ലാം പറഞ്ഞുറപ്പിച്ചു, ഇനി മുഹൂർത്തം കുറിച്ച മാത്രം മതി. ഹലോ, ഞാനിപ്പോ ആലോചിച്ചുള്ളൂ, അപ്പഴാ ഫോൺ വന്നേ. ഞാൻ കൊടുത്തേച്ച് ഗിഫ്റ്റ് എങ്ങനെയുണ്ട്? ഞാൻ നിന്നോട് ഗിഫ്റ്റ് വേണം പറഞ്ഞു. ഞാൻ ഇവിടെ കൂൾ വാട്ടറിലാ ഉള്ളത്, നീ എന്താ വളരെ ഹോട്ട് ആയിരിക്കുന്നേ. ഏ ഡൈവേർട്ട് ചെയ്യരുത്, ഞാൻ ചോദിക്കുന്നതിന് ആൻസർ പറയും. അന്ന് നീ എന്നോട് ഫോൺ ചെയ്ത് എന്താ പറഞ്ഞത്? എനിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു, വീട്ടിൽ വന്നത് മുടക്കണോന്ന് പറഞ്ഞു. അത് മാത്രമല്ല, വേറെയും പറഞ്ഞു. വേറെന്താ? എന്നെ പ്രേമിക്കുന്നു എന്ന് എന്റെ അച്ഛനോട് പറയണോന്ന് പറഞ്ഞു. അത് സത്യമല്ലല്ലോ. പക്ഷെ ഞാൻ നിന്നെ സ്നേഹിക്കുന്ന സത്യമല്ലേടാ. നോക്ക് മഞ്ജു, ഞാൻ നോക്കിയതുകൊണ്ടാണല്ലോ നിന്നെ ലവ് ചെയ്യണോന്ന് എനിക്ക് തോന്നി. മഞ്ജു പ്ലീസ് കം ടു റിയാലിറ്റി, ഞാൻ നിന്നെ പ്രേമിക്കുന്നില്ല. അത് അറിഞ്ഞിട്ട് നിന്റെ അച്ഛൻ എന്തിനാ എന്റെ വീട്ടിലേക്ക് വിട്ടത്? ഓക്കേ, റിയാലിറ്റിയിലേക്ക് വരാൻ പറഞ്ഞല്ലോ, വരാം. എന്നെ ലവൽ വീഴ്ത്തിയത് നീയാ, വീടില്ല ഞാൻ. മഞ്ജു, നിനക്ക് 48 hours ടൈം തരുന്നു, ആലോചിച്ചോളൂ. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിക്ക് ഒരു ട്രഡീഷൻ ഉണ്ട്, എന്റെ അച്ഛന് കൊല്ലാൻ അറിയാം, എന്റെ അമ്മയ്ക്ക് കൊല്ലിക്കാൻ അറിയാം, എനിക്ക് മരിക്കാനും അറിയാം. നീ നോ പറഞ്ഞാൽ. ഹലോ മഞ്ജു, എന്താ എന്ത് പറ്റി? ഒക്കെ പ്രശ്നമായി, ഇവിടെ അവളോടല്ല അവളുടെ അച്ഛനോട് സംസാരിക്കേണ്ടത്. ചെക്ക് രാജാവ് കുടുക്കി പോയി. ഞാനാ ജയിച്ചത് സാർ. സാർ 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 സാർ, നിങ്ങൾ എനിക്ക് വാക്ക് തന്നതാ. ഞാൻ ജയിച്ചാ എനിക്ക് വീട്ടിൽ പോവാന്ന്. ഞാൻ വീട്ടിൽ പോവാണ് സാർ. വെയിറ്റ്, നിന്റെ ഗെയിം എനിക്ക്, എന്റെ ഗെയിം നിനക്ക്. പ്ലേ ഫോൺ. ഏയ് ഫോൺ എടുക്കടോ. ഹലോ, സാറിന് ഫോൺ കൊടുക്ക്. നിങ്ങൾക്കാ ഫോൺ? സാറിന് ഫോൺ കൊടുക്കേ എന്ന്. ഹലോ, സന്തോഷ വാർത്തയാ സാർ. എന്താണ്? മന്ത്രിയാകാൻ ഒരുക്കിക്കോളൂ സാർ. എന്താ? ഞാൻ അത്ര ഉറപ്പിലാ പറയുന്നത്, സാർ മന്ത്രിയാകാൻ പോകുന്നു. ആ പെണ്ണിനെ കിട്ടിയോടാ. അവളിവിടെ ഒരു ഹോസ്റ്റലിലുണ്ട്, 1 hour ഞാൻ അവളെ സാറിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. 1 hour? ചേച്ചി, 1 hour ഈ അനിയൻ മിനിസ്റ്റർ ആകാൻ പോവാ ചേച്ചി. എല്ലാവർക്കും വേഗം സ്വീറ്റ്സ് കൊടുക്ക. ഇത് പിടിച്ചോ, പിടിച്ചോ, ഇങ്ങോട്ട് നീങ്ങിക്ക്. വാ വാ. എസ് വി രാജേന്ദ്രൻ, ഭഗവാൻ കൈ പ്രതി ശബത്തിലെത്താ ഹോങ്കി ശാസൻ ദ്വാര നിർമ്മിത്. ഹലോ, 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 മിനു, ഏയ് മിനു, മിനു, ഹലോ. മീനു, എന്തു പറ്റി, എന്തു പറ്റി ഇത് പറ.
ഗിരി. ഏയ് ഹലോ ചേട്ടാ, ഫൂളായല്ലേ? പാവ മീനുവിനെ മൂന്നാല് ദിവസം ടെൻഷൻ അടിപ്പിച്ചില്ലേ? പകരം വീട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. ഗിരി പെണക്ക. സമ്മതിക്കില്ലല്ലോ ഇവന്മാര്. ആരാവര്? നിന്നോടാ വെള്ളം വേണം എനിക്ക്. ഇനി പറ ആരാവര്? അറിയില്ലെങ്കിൽ അവര് പിന്നെ എന്തിനാ ചെയ്സ് ചെയ്ത്? അറിയില്ല ഗിരി. സത്യമാണോ? സത്യം. ഈ കഴുത എവിടെയാണോ എന്തോ
എവിടാടാ? നീ എവിടെയാ? എം പി മാധവദാസിന്റെ വീണ്ടും മുമ്പിൽ. അവിടെ എന്ത് ചെയ്യാ? നിനക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്ന് വിചാരിച്ച് ഫുൾ പേയ്മെന്റ് കൊടുത്ത് ആംബുലൻസ് ആയിട്ട് വെയിറ്റ് ചെയ്യാ ഇവിടെ. ശരി, നീ വേഗം അവിടുന്ന് നമ്മുടെ അപ്പാർട്ട്മെന്റ് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് വാ. അവിടെ എന്തിന്? അത് വന്നിട്ട് പറഞ്ഞ പോരെ, നീ വേഗം വാ. ഇവരും നമ്മളെ ചേസ് ചെയ്തവരുടെ കൂട്ടത്തിലുള്ളതാണോ? അതിനേക്കാളും ഡേഞ്ചറാ, നമ്മുടെ ചേട്ടത്തിയാ. ചേട്ടത്തി, ഇത് പിന്നെ നീ ഒന്നും പറയണ്ടടാ. ഞങ്ങളുടെ നെല്ലൂരിലുണ്ടല്ലോ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ചെറുക്കനും പെണ്ണും കൂടി ചുറ്റിക്കറങ്ങി നടക്കത്തൊന്നുമില്ല. നീ ശ്രദ്ധിച്ചോടാ, ഈ കണ്ണും നെറ്റിയൊക്കെ കണ്ടിട്ട് അച്ഛനെ പറിച്ചു വെച്ചതുപോലെയുള്ള ചായയല്ലേ? എനിക്കെന്താ മോളെ മനസ്സിലായില്ല എന്ന് കരുതിയോ? നമ്മുടെ എം പി മാധവ സാറിന്റെ ഐശ്വര്യമല്ലേ ഇത്? മഹാലക്ഷ്മി തന്നെ. ഇതൊന്നും എടുത്തു വെക്കാം. എല്ലാം ഞാൻ പിന്നെ പറയാം. ഇപ്പം ചേട്ടത്തി എന്ത് ചോദിച്ചാലും ഓക്കെ പറഞ്ഞേക്ക്. എന്നോടല്ല അവിടെ. ഇത് നന്നായിട്ടില്ലേ? അപ്പൊ ഇതോ, ഇതൊക്കെ മോളുടെ അച്ഛൻ കൊണ്ടുവന്ന് തന്നതാട്ടോ. ആ പിന്നെ ഞങ്ങളുടെ നെല്ലൂരില് കല്യാണം കഴിയുന്നതിന് മുമ്പ് പെണ്ണിനെ ചെറുക്കന്റെ വീട്ടില് കേറ്റില്ല. പക്ഷെ എന്റെ ഗിരിക്കുട്ടന്റെ ആഗ്രഹമല്ലേ, ഒരു തവണ ഞങ്ങളുടെ ഫ്ളാറ്റില് കേറിയിട്ട് പോയിക്കും. എന്താടാ ഗിരിമോനെ, അവൾ ഓക്കെ പറഞ്ഞപ്പോ നീ ചൊറിയുന്ന എന്തിനാ? ഇപ്പൊ വീടിന്റെ മുമ്പിൽ വരെ വന്നിട്ട് മോളെ അങ്ങോട്ട് വിളിച്ചില്ലെന്നറിഞ്ഞാ മോളുടെ അച്ഛൻ തന്നെ എന്ത് വിചാരിക്കും? വാ മോളെ. അയ്യോ, നീ എന്താടാ നോക്കുന്നത്? വാ, ഇത് ആരാണെന്നാ വിചാരിച്ചേ? എം പി സാറിന്റെ മോളാടാ. നമസ്കാരം പറഞ്ഞേക്ക്. എം പി സാറിന്റെ മോക്ക് നമസ്കാരമുണ്ട്. വാ മോളെ. ആ നിക്ക് നിക്ക് നിക്ക്, വലത് കാലി വെച്ച് കേറി വാ മോളെ. ആ അങ്ങനെ. മോള് നടന്നു വരുന്നത് കണ്ടിട്ട് കോടികൾ ഇങ്ങനെ നടന്നു വരുന്നത് പോലെയാ തോന്നുന്നത്. അത് കണ്ടോ, ആ പ്ലാസ്മ ടിവി, ഈ ഫ്രിഡ്ജ്, ആ വെള്ളിപ്പാത്രങ്ങൾ, ഇതെല്ലാം മോളുടെ അച്ഛൻ കൊണ്ടുവന്ന് തന്നതാ. മോൾ ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വരുന്നല്ലേ, ഞാൻ സ്വീറ്റ്സ് എടുത്തു വരാം. എന്താടാ ഇതൊക്കെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചേട്ടത്തിയുടെ നാട് നെല്ലൂരാ. എന്തൊക്കെയോ ബിസിനസ് ചെയ്ത് ചേട്ടത്തിയുടെ അച്ഛൻ ആകെ കളക്കേറി നാട് വിട്ടുപോയി. ഇടയ്ക്കൊക്കെ ആ ഓർമ്മകൾ വരുമ്പോഴാ ചേട്ടത്തി ഇങ്ങനെ പിച്ചും പെയ്യും ഒക്കെ പറയുന്നത്. അതുകൊണ്ട് ചേട്ടത്തി എന്ത് പറഞ്ഞാലും ഒന്നും കാര്യമൊക്കെ ഉണ്ടാ. മോളെ, മോളെ ഇത് സീഡ്സ്. അല്ല ഇതെന്താ മോളെ, കാക്ക കൊത്തുന്നത് പോലെ കൊത്തി എടുക്കുന്നത്? നെല്ലൂരിലാണെങ്കിൽ പ്ലേറ്റ് കണക്കിനാ തിന്നുന്നത്. ഇതും അച്ഛൻ കൊണ്ടുവന്നതാ തിന്നോ? അതാ ഞാനിതെല്ലാം വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ വന്നത്. ക്യാരക്ടർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, മോളുടെ അച്ഛനെ സ്വർണ്ണാഭരണങ്ങളും കിണ്ടിയും മൊന്തയും എല്ലാം കൊണ്ടുവന്ന് വാ കാണണ്ടേ. അതൊക്കെ ഞാന് സെലക്ട് ചെയ്തത്, അച്ഛൻ കൊണ്ടുവന്നേ ഉള്ളൂ. പുത്തൻ സാരികളെങ്കിലും ഒന്ന് കാണാം. വാ മോളെ, വാ ഇങ്ങോട്ട്. വാ 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 വാ. വെരി വെരി ബാഡ് ജോബ്. നിന്നെ ഒന്നിനും വെച്ചേക്കാൻ പാടില്ല. ഏയ് ഡോക്ടർ സാർ, എനിക്ക് ദിവസവും എത്ര ആന്റിബയോട്ടിക്സ് ഇഞ്ചക്ഷൻ ചെയ്യുന്നത്? രണ്ടെണ്ണം തരുമ്പോ തന്നെ കണ്ണടയാറില്ലേ സാർ? ഒരേ സമയം പത്തെണ്ണം ആയാൽ അടയുന്ന കണ്ണ് പിന്നെ ഒരിക്കലും തുറക്കില്ല സാർ. അങ്ങനെയാണെങ്കിൽ ഇവന്മാർക്ക് ഓരോരുത്തർക്കും പത്തെണ്ണം വീതം ചെയ്യ. ഇവന്മാർക്ക് വേണ്ടി എന്തിനാടാ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? എടാ, എന്റെ അനിയൻ നിനക്ക് നല്ലൊരു ക്ലൂ അല്ലേ തന്നത്? നീ അന്വേഷിച്ചു പോയ ആ പെണ്ണില്ലേ, അവളുടെ തള്ളയുടെ തന്ത സുകുമാരൻ നായരുടെ പെൻഷൻ ഏത് അഡ്രസ്സിലാ പോകുന്നതെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. നീ അന്വേഷിക്കുകയും അവള് ഹോസ്റ്റലിലുണ്ടെന്ന് അറിയുകയും അവളെ ഒരു മണിക്കൂറിനകം കൊണ്ടുവരാന്ന് ഫോൺ ചെയ്യുകയും ചെയ്തിട്ട് എന്തിയടാ? നീ ആ പെണ്ണിനെ തള്ളയെ ഇവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇവൻ ഈ സമയത്തിനുള്ളിൽ മിനിസ്റ്റർ ആയി കഴിഞ്ഞിരുന്നേനോടോ? സാർ, ഇവൻ ഇപ്പോഴും ജീവനുണ്ട് സാർ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ സാർ. ഹോസ്പിറ്റലിലേക്ക് ശവം കൊണ്ടുപോയിക്കോ. ഇഡിയറ്റ്. ഇനി ഇങ്ങനൊരബദ്ധം നിനക്ക് പറ്റരുത്. നമ്മളിപ്പോ ഒന്നും ചെയ്യാതിരുന്നാൽ ആ പെണ്ണിനെയും കൊണ്ട് അവൻ പുറത്തേക്കിറങ്ങും. അതുവരെ അവരെ കൊടുക്കാനുള്ള ഒലയും ഒരുക്കി കാത്തിരുന്നു. എന്തിനാ ആന്റി എന്ന് വിളിക്കുന്നേ? എന്റെ അനിയന്റെ ഭാര്യ പോവല്ലേ, ചേച്ചി എന്ന് വിളിച്ചാ മതിയല്ലേ.
എന്റെ ദൈവമേ, ഇവളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞയക്കടാ. മറ്റേവള് ബോംബാണെങ്കിൽ മിസൈലാ ഇവിടെ നിൽക്കുന്നത്. എപ്പ അറ്റാക്ക് ഉണ്ടാവും അറിയില്ല. ഇവിടേക്ക് കൊണ്ടുപോകാനാ അറിയില്ല. അനിയോ, എങ്ങനെയുണ്ടടാ നിന്റെ പെണ്ണ്? ആഭരണക്കടയിലെ ഡിസ്പ്ലേ പെണ്ണിനെ പോലെ ഉണ്ട്. അവിടെ വീട്ടിലെല്ലാവരും കാത്തിരിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. പോകാൻ വരട്ടെ, നീ വാ മോളെ. ഇത് ആരാണെന്ന് അറിയോ? നിങ്ങളുടെ അനിയത്തിയാകാൻ പോകുന്ന പെണ്ണാ. എന്താ മോളെ ഇങ്ങനെ നിക്കുന്നേ? കാലു തൊട്ട് അനുഗ്രഹം വാങ്ങി ചേട്ടനല്ലേ. മതി മതി, വാ മോളെ. ഓ, അവളെ കല്യാണം ആലോചിച്ചിട്ട് ഇവളെ കൊണ്ടുവന്ന എന്തിനാണെന്ന് നമ്മൾ ചോദിക്കുന്നത്? ഞാൻ പ്രേമിച്ചതും വിവാഹം കഴിക്കാൻ പോകുന്നത് മീനുവിനെയാ. എന്താ ചേട്ടാ, എന്താ വേണ്ടത്? അങ്ങോട്ട് കൊണ്ടുപോവാനോ? എങ്ങോട്ടാ എങ്ങോട്ടാ ചേട്ടാ? കലണ്ടർ കാണിക്കുന്ന എന്തിനാടാ? അക്കങ്ങൾ കൊണ്ട് എന്തെങ്കിലും പറയാൻ വേണ്ടി ആയിരിക്കോ? എനിക്കൊന്നും മനസ്സിലായില്ല. ചുമ്മാ ഇരടാ, എം പി മാധവദാസൻ എന്താ? എം പി മാധവദാസ് കണ്ടാൽ മീനുവിന് ഡേഞ്ചർ ആണോ? അത്ര വലിയ ആൾക്കാരൊക്കെ എന്തിനാ മീനുവിൻ? അങ്ങനെയാണെങ്കിൽ കുറച്ചു മുമ്പ് മീനുവിനെ പിടിക്കാൻ വന്നവന്മാർ എം പി മാധവദാസിന്റെ ഗുണ്ടകളായിരിക്കും. ഒരു ഫാക്ഷനിസ്റ്റും മീനും തമ്മിൽ എന്താ? എന്തു പറ്റി, ടെൻഷനിലാണല്ലോ. ആ രാജേന്ദ്രന് ബോംബുകൾ കൊണ്ട് വരവേൽപ്പ് കൊടുത്തു, ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകാൻ വാർണിംഗും കൊടുത്തു. എന്നാൽ അവൻ നാട്ടിലും ഇല്ല, ഡൽഹിയിലും ഇല്ല. അവൻ ഇവിടെ ഉണ്ടെന്ന് ഡൗട്ട് ഉണ്ടോ? അവൻ അത്രയ്ക്ക് ധൈര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മിനിസ്റ്റർ പദവിക്ക് വേണ്ടി ഞാൻ എത്ര സ്ട്രോങ് ആയിട്ടുണ്ടോ, അവനും അതേ വാശി തന്നെയാണ്. ആ പെണ്ണിനെ അവന് കിട്ടിയാൽ ആ ഒരൊറ്റ ആയുധം മതി അവന്. ശരിക്കും ഇപ്പോൾ എനിക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. എന്താ അത്? മീനുവിന് വേണ്ടി ഇയാൾ മാത്രമല്ല, എസ് വി രാജേന്ദ്രനും തിരയുന്നുണ്ട്. ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഒക്കെ ആവശ്യമുണ്ടോ? എത്രയും പെട്ടെന്ന് ആ മീനുവിനെ കിട്ടും, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക് പ്ലീസ്. എന്താ സാർ, എന്തു പറ്റി സാർ? സൗണ്ട് സൗണ്ടോ? എന്നിട്ട് ഞങ്ങളൊന്നും കേട്ടില്ല. വെള്ളം അടിച്ചോടാ. മോടെ കല്യാണം ആയതുകൊണ്ട് എല്ലാരും കൂടി. ശരി ശരി, ചെന്ന് നോക്കല്ലായിടത്തും. എടാ വേണ, എല്ലായിടത്തും പോയി നോക്കാം. അല്ല, ഇത് നമ്മുടെ കൈസർ അല്ലേ? തണുപ്പ് കൊണ്ട് പൊതച്ച് മൂടി കിടക്കുക. പട്ടിയാണോ പൊതച്ച് മൂടി കിടക്കുന്നത്? ആരോ വന്നിട്ടുണ്ട്. ദൈവമേ, എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടുന്നതാ നല്ലത്. എന്നെ ഇട്ടേച്ച് പോയോ? അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കിയേ? ഇവിടെ ഒന്നും ആരുമില്ലടാ. എവിടെ ഉണ്ടെന്ന് കുറിച്ച് നോക്കാം. എല്ലായിടത്തും നോക്കിയോടാ.
അത് എന്റെ ഫ്രണ്ട് എന്റെ കൂടെ വന്നതാ. അതിന് മുൻപേ വന്നല്ലോ, എന്നെ കാണാൻ അത്രയ്ക്ക് ധൃതിയായിരുന്നു. അവൻ വന്നോളൂ, വന്നേ മോള് വന്ന് വലുത് കഴിക്കേ. വാ മോളെ, അകത്തേക്ക് വാ.
എന്റെ ഫോൺ അടിക്കുന്നു. ഞാനില്ല, ഞാനും അതേ സ്വപ്നം തന്നെ കണ്ടോണ്ടിരിക്കുന്നു. ഡിസ്റ്റർബ് ചെയ്യാതെ Hey guys, you got something for me? Whose phone is this? Giri, നീ എവിടെ ഉള്ളത്? രാത്രി മുഴുവൻ ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഹലോ ഗിരി, നീ എന്താ ഒന്നും മിണ്ടാത്തത്? മോളെ, ഗിരിമോനെ, ഇങ്ങ് എടുക്ക്. ഹലോ, അനിയൻ കുഞ്ഞാണോ? നീ എന്ത് പണിയായി ഈ കാണിച്ചത്? ഇത്രയും കാലം ഉത്തരവാദിത്വം ഇല്ലാതെ കറങ്ങി നടന്നു പോലാണോ? ഇനി സ്നേഹിച്ച പെണ്ണിനെ വീട്ടിൽ ഇരുത്തിയിട്ട് വിവാഹം ഉറപ്പിച്ചതാണെന്ന് ഓർമ്മ പോലും ഇല്ലാതെ നീ കറങ്ങി നടക്കുന്ന എവിടാടാ? മോൾ ഇവിടെ കാത്തിരിക്കാൻ അറിയില്ലേ? ഒന്ന് വേഗം വന്നേ. ഹലോ ഹലോ, എന്റെ മോളെ അവൻ സ്നേഹിച്ചത് കൊണ്ടാ വിവാഹത്തിന് മുഹൂർത്തം കുറിച്ചത്. അവൻ വേറൊരു പെണ്ണുമായി സ്നേഹത്തിലാണെന്ന് പറഞ്ഞാൽ അവൻ പിന്നെ ജീവിച്ചിരിക്കാൻ പാടില്ല. കൊല്ലും ഞാൻ അവനെ. മാധവ, ആ പെണ്ണാരാന്നറിയാമോ? ഇവരെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിന്റെ ആദ്യ ഭാര്യയിലെ മോള്. നിന്റെ മന്ത്രിസ്ഥാനത്തിന് മാത്രമല്ല, നിന്റെ മോളുടെ വിവാഹത്തിനും തടസ്സം അവളാണെന്ന് മനസ്സിലായില്ലേ? ആ രാജേന്ദ്രന്റെ കയ്യിൽ അവരെ കിട്ടുന്നതിന് മുമ്പ് പറയണ്ട. റോഡിന്റെ വിസ്തൃതിക്ക് തടസ്സമായാൽ തണൽ തരുന്ന വൃക്ഷമാണെങ്കിലും വെട്ടിക്കളയണം. എന്റെ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ തടസ്സം നിന്നാൽ ആരായാലും വെട്ടിമാറ്റം ഞാൻ അവരെ. അത് പിന്നെ ഞങ്ങളൊന്നും കേട്ടില്ല, ഞങ്ങൾ ഇപ്പൊ ഉണന്നേ ഉള്ളു. അല്ലെ, ഇവനോട് ചോദിച്ചു നോക്ക് ചേട്ടാ, പുറത്തേക്കുള്ള വഴി ഇത് തന്നെ അല്ലേ? വാടാ, ഇതാടാ ഷോർട്ട് കട്ട്. കല്യാണം അടുത്തതിന്റെ ടെൻഷൻ ഇല്ല, സദ്യ നമുക്ക് ഗംഭീരമാക്കണം. അപ്പൊ കല്യാണത്തിന് കാണാം ചേട്ടാ. ചേട്ടാ സർ, അവരൊന്നും ചെയ്യരുത് സർ. നിങ്ങൾക്ക് എന്താ അറിയണ്ടെന്ന് വെച്ചാൽ ഞാൻ പറയാം. മോളെ, ഞാൻ മീനുവിന്റെ ആന്റിയാ. മീനുവിനെ ഒന്ന് വിളിക്കാമോ? മീനുവിനെ വിളിക്കാൻ പറഞ്ഞപ്പോ ഇങ്ങനെ നോക്കുന്നത് എന്താ മോളെ? എന്ത് പറ്റി? മീനുവിനെ കുറിച്ച് ഒന്നും അറിയില്ല ആന്റി. എന്തു പറ്റി മോളെ? എന്റെ പൊന്നുമോക്ക് എന്താ പറ്റിയത്? അവൾ എവിടെടാ? സാറിന്റെ ഫേസ് റൈറ്റിലോട്ടൊന്ന് തിരിച്ചു നോക്ക്. ബുദ്ധനെ കാണിച്ചത് എന്തിനാടാ? എന്ത് പറഞ്ഞാലും വെടിവെക്കുന്ന ശീലക്കാരനല്ലേ. ബുദ്ധനെ കാണിച്ചാ ബുദ്ധി വരുമല്ലോ എന്ന് വിചാരിച്ച. ദൈവമേ, എത്ര സന്തോഷായെന്നറിയോ എനിക്ക്. അതെ ആന്റി, അവൾ ഗിരിയുടെ വീട്ടിൽ സേഫ് ആയിട്ടുണ്ട്. എനിക്കവൾ ഫോൺ ചെയ്തിരുന്നു. പോട്ടെ മോളെ, പോട്ടെ. മോളെ, ഫോൺ ചെയ്തെന്ന് നീ പറഞ്ഞില്ലേ? അവിടുത്തെ അഡ്രസ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഞാനിപ്പോ എടുക്കാം. സാർ, ആ പെണ്ണിനെ കിട്ടുകയാണെങ്കിൽ ഉടനെ എന്ത് ചെയ്യും സാർ? അവളെ ഡൽഹിക്ക് കൊണ്ടുപോയി മീഡിയക്ക് മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് അവളുടെ അച്ഛൻ അവനാണെന്ന് പറയിക്കും. ഒരു പക്ഷെ ആ പെണ്ണ് അവളുടെ അച്ഛൻ അനുകൂലമായി പറഞ്ഞ കൊല്ലും ഞാൻ. എന്നിട്ട് ശവത്തിന്റെ ഡി എൻ എ പരിശോധിപ്പിച്ചിട്ട് അത് അവന്റെ മോളാണെന്ന് തെളിയിക്കും ഞാൻ. പറയത്തില്ലവൻ. അവൻ പറഞ്ഞാൽ പ്രേമത്തിന് എന്ത് വിലയുള്ളത്? ഞാൻ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പിന് എന്ത് വിലയുള്ളത്? നിങ്ങൾ രണ്ടുപേരെ കൊണ്ടുവന്ന് പറയിച്ചില്ലെങ്കിൽ എനിക്ക് പിന്നെ എന്ത് വിലയാടാ? പറയാം, ഞാൻ പറയാം. ചെല്ലടാ, പോയി പിടിച്ചോ. അയ്യോ അയ്യോ, ആരാ നിങ്ങളൊക്കെ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്താ സാറേ, എന്ത് പറ്റി? ഇവിടെയെങ്ങും ആരുമില്ല. എവിടെയാ അവള്? ആര്? സാറിന്റെ മോളോ?
അവളെ വന്ന് കൊണ്ടുപോയല്ലോ. ആരാ കൊണ്ടുപോയത്? ആരാ കൊണ്ടുപോയതെന്നോ? എന്താടാ ഗിരി ഇതൊക്കെ? നിന്റെ അടുത്തേക്കാണെന്ന് പറഞ്ഞാണല്ലോ അവളുടെ ഫ്രണ്ട് വന്ന് അവളെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോയത്. ഫ്രണ്ടോ? ആ പെണ്ണ് അങ്ങനെ എന്നോട് പറഞ്ഞത്. ഇറങ്ങാൻ ഗിരി ഇവിടെ ഇല്ല. പിന്നെ എവിടെയുള്ളത്? വരാൻ പറ. ഇവിടേക്ക് വിളിക്കടാ. അവൾ എവിടെ ഉണ്ടെന്ന് നിനക്കറിയാം. വിളിക്ക്. അവൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. വിളിക്കാൻ എയർപോർട്ടിനടുത്തുള്ള ടെമ്പിളിന് അടുത്തുനിന്ന് വിളിക്കുന്നത്. നീ ഒന്ന് വേഗം വരുമോ? നിങ്ങളുടെ ഗെയിം വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. എനിക്ക് നല്ലോണം കാണണമെന്നുണ്ട്. ഞാനും വരട്ടെ സാർ. എടാ, എനിക്കറിയാമായിരുന്നടാ ഞാൻ അങ്ങനെ പറഞ്ഞാൽ നീ ഇങ്ങനെ ചെയ്യുന്നു. അയ്യോ, വേഗം രക്ഷപ്പെടാ, അല്ലെങ്കിൽ ഇനിയും പിടിച്ചോണ്ട് പോകും. ഗിരി വരുമ്പോഴേക്കും നമുക്കൊരു ഗെയിം കളിക്കാം. ഈ ഗണ്ണിന് ഈ ബുള്ളറ്റാണ് പാർട്ണർ. ഏതോ ഒരാളുടെ മരണം ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഗിരി വരുമ്പോഴേക്കും നമ്മളിൽ ഒരാളെ ബാക്കിയുണ്ടാവും. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഗിരിയെ, നിനക്കും വേണം എനിക്കും വേണം. ഒരു വസ്തുവിന് രണ്ട് അവകാശങ്ങൾ ഉണ്ടാവുമ്പോൾ ലോസർ ആരാണെന്ന് ഗെയിമിലൂടെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. നൗ ദ ഗെയിം സ്റ്റാർട്ട്സ്. നീ അറിയാതെ നിന്റെ ലൈഫ് കൊണ്ട് രണ്ടുപേർ ഇതേ ഗെയിം കളിക്കുന്നുണ്ട്. അതിലൊരാൾ എന്റെ അച്ഛനാ. അൺഫോർച്ചുനേറ്റ്ലി അത് നിന്റെയും അച്ഛനാ. പെണ്ണ് ആരാണെന്നറിയാമോ? നിന്റെ ആദ്യ ഭാര്യയിലെ മോള്. ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴിയിൽ എനിക്ക് തടസ്സം നിന്നാൽ അതാരായാലും വെട്ടിമാറ്റും ഞാൻ. എന്റെ ജീവനോട് നീ കാണിച്ച ഈ ദയ പക്ഷെ അച്ഛന് നിന്നോടില്ല. ഗിരി വന്നാലുടനെ
ഞങ്ങൾ എവിടേക്കെങ്കിലും പോയിക്കോളൂ. എടോ മാധവദാസ്, തനിക്ക് മകളെ വേണോ മന്ത്രിയാകണോ? എന്താ ഒന്നും മിണ്ടാത്തേ, വേഗം പറ. മുനിസിപ്പാലിറ്റി ഫാൻ കൊതുവിനെ കൊല്ലാൻ വന്നതാ, അതുപോലെ അറിയില്ല തനിക്ക്. പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല. അങ്ങോട്ട് നോക്ക്, നിങ്ങളുടെ മോള് കൊല്ല്, അതല്ലേ നിങ്ങളുടെ ഉദ്ദേശവും? മന്ത്രിയാവേണ്ടതല്ലേ? ആലോചിച്ച് സമയം കളയണ്ട സർ, വേഗം കൊല്ല്. ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് നിരപരാധികളായ പാവങ്ങളെ കൊല്ലുന്നവരെ ടെററിസ്റ്റുകൾ എന്ന് വിളിക്കും. പക്ഷേ അധികാരത്തിന് വേണ്ടി സ്വന്തം മോളെ കൊല്ലാൻ ശ്രമിക്കുന്ന നിങ്ങളെ എന്ത് വിളിക്കണം എന്ന് എനിക്കറിയില്ല. കൊല്ലുന്ന ഒരു വിനോദമാണെങ്കിൽ എന്നെയും കൊന്നോളൂ സർ. എത്ര പേരെ കൊല്ലുന്നു അതല്ലേ റെക്കോർഡ്. ഭാരതരത്ന, ഖേൽ രത്ന, അങ്ങനെ നിങ്ങൾക്ക് രാഷ്ട്രീയ രത്ന അവാർഡ് കിട്ടും. അച്ഛാ, അതിലും വലിയ പദവികൾ കിട്ടുമെന്നുണ്ടെങ്കിൽ എന്നെ കൂടി കൊന്നേക്ക്. ജീവിതത്തിന് തടസ്സമായില്ലല്ലോ, ഞാൻ നിങ്ങളുടെ പദവിക്കും തടസ്സമാകരുത്. എന്നെ കൊന്നോളൂ അച്ഛാ. എണീക്കടാ, എണീക്കാൻ. അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കാം, പദവിയാണോ വേണ്ടത് ജീവനാണോ വേണ്ടത്? പദവിയാ വേണ്ടത്? നീയാടാ ശരിക്കും രാഷ്ട്രീയക്കാരൻ. എടുത്തോ. എനിക്ക് ആ പദവി വേണ്ട, അധികാരവും വേണ്ട, എനിക്കെന്റെ കുടുംബമാണ് വേണ്ടത്. എനിക്കെന്റെ മോളെ വേണം.
मैं यशवी राजेंद्रन भगवान के प्रति शपथ लेता हूँगी शासन द्वारा निर्मित भारत संविधान के प्रति सच्ची और विश्वास के साथ निभाता रहूंगा। My jail, meri jaan tumhara. My jail, tere jaan hamara. My jail, dil de nazara. My jail. Maya kaati ni idu vali vanne, vanne, vanne. Kandu kondu ni kollaya diche. Enne, enne. Karal chappiloru devatayai ni. Ninne, ninne. Nammal rendu mini ver piriyilla. Ennum onne. Nilkayai njan ninde munne. Up to bottom kulire munne. Enne chandam konjam konjam koori kurikilla da.